എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എൻ്റെ ഈ വർത്തമാനത്തോട് എത്രത്തോളം നീതി പുലർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് ചില സംശയമുണ്ട്. കാരണം ഇത് രണ്ടാമത്തെ ഇന്നിപ്പോൾ വേറെ സ്ഥലത്ത് ഒരു 2 മണിക്കൂർ സംസാരിച്ച ശേഷമാണ് വരുന്നത്. ചരിത്രമായിരുന്നു പക്ഷേ പറഞ്ഞതാണ്. എന്തൊക്കെയാണെങ്കിലും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അത് മാത്രമല്ല എൻ്റെ നാടും ഇതുമാണ്. ഈ കാലടിയും പെരുമ്പാവരൊക്കെയുള്ള പ്രദേശം കൂടിയാണ്, ഞാൻ ജനിച്ചു വന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഞാൻ ഒരു പ്രാചീന മധ്യകാല ചരിത്രത്തിൽ ഗവേഷണം നടത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഈ സാമൂഹ്യ ഇന്ധനന്മാരെ കുറിച്ച് വായിക്കാനും പഠിക്കാനും ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. കാരണം പ്രാചീന മധ്യകാല ശാസനങ്ങളും അങ്ങനെയുള്ള പഴന്തമിഴ് പാട്ടും തുടങ്ങിയ രീതിയിൽ സ്വാഭാവികമായിട്ട് ഒരു ഉപദാന രൂപങ്ങളായി പഠിക്കുന്ന ഒരു ഗവേഷക വിദ്യാർത്ഥി എന്ന കാലഘട്ടത്തിൽ എനിക്ക് ഇത്തരം രീതിയിലുള്ള സാമൂഹ്യ ചിന്തകന്മാരെ പഠിക്കേണ്ടിയിരുന്ന പ്രത്യക്ഷം ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു വ്യക്തിപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ ആണ് ഇങ്ങനെ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പക്ഷെ എൻ്റെ മനസ്സിലാക്കലുകൾ കുറച്ചുകൂടി ചരിത്രപരമായൊരു ധാരണയെ മുൻനിർത്തിയാണ്. ഞാൻ ഇപ്പോൾ ഏതൊരു സാമൂഹ്യ ചിന്തകനും അല്ലെങ്കിൽ ചിന്തയും അല്ലെങ്കിൽ ദാർശനികമായിട്ടുള്ള ഏതൊരു വിചാരവും ഞങ്ങളുടെ ചരിത്രം പഠിച്ചവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിനെ വലിയ ആവശ്യമില്ലാതെ ചരിത്രത്തിലേക്ക് കൊണ്ടുപോയി ചരിത്രവൽക്കരിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. അതിപ്പോൾ ഒരു കാറ്റഗറി ആണെങ്കിലും ഒരു സമ്പർക്കമാണെങ്കിലും സംജ്ഞയാണെങ്കിലും അതിനെ ചരിത്രപരമായി മനസ്സിലാക്കുന്ന ഒരു രീതി സ്വാഭാവികമായി നമ്മൾ പിന്തുടരാറുണ്ട്. ബോധുവിന്റെ കാര്യത്തിലും അങ്ങനെ ഞാൻ എടുത്തിരിക്കുന്ന സമീപനം അങ്ങനെയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ, സാമൂഹ്യ യാഥാർത്ഥ്യത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യം സമൂഹശാസ്ത്രത്തിൽ, സോഷ്യോളജിയിലും പിന്നെ സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ദത്തങ്ങളായി, ഫാക്ടുകളായി മനസ്സിലാക്കുന്ന ഒരു പൊതു രീതിയാണ് പൊതുവെ ക്ലാസിക്കൽ സാമൂഹ്യശാസ്ത്രം കൊണ്ട് പിന്തുടർന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ ദുർഖമിനെ പോലുള്ള ആളുകൾ അതിനെ നമ്മൾ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ സാമൂഹികമായ ദത്തങ്ങളായി, സോഷ്യൽ ഫാക്ട് എന്ന് പറയും. എല്ലാവർക്കും അറിയാം സോഷ്യൽ ഫാക്ടായി, സാമൂഹികമായ വസ്തുതകളായി മനസ്സിലാക്കുന്ന രീതിയാണ്. വസ്തുതകൾ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ മുറിച്ച് പരിമിതപ്പെടുത്തി പഠിതാവിന് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ അതിനെ മുറിച്ച് മനസ്സിലാക്കുന്ന രീതിയിലാണ് സാമൂഹ്യ യാഥാർത്ഥ്യം. കാരണം യാഥാർത്ഥ്യത്തെ, സാമൂഹ്യ യാഥാർത്ഥ്യത്തെ വസ്തുനിഷ്ഠമായി പഠിക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും അതിനെ ഒരു വസ്തുനിഷ്ഠവും സത്യസന്ധവുമായിട്ടുള്ള ഒരു വിശദീകരണവും ഒരു വിജ്ഞാനവും വിവരണവുമായി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇതിനെ മുറിച്ച് മനസ്സിലാക്കുന്ന വസ്തുനിഷ്ഠമായ ഒരു രീതിയാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് സോഷ്യൽ ഫാക്ട്സ് ആസ് തിങ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. സാമൂഹികമായിട്ടുള്ള ദത്തങ്ങൾ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ പോലെയാണ്, നിങ്ങൾക്കത് ക്വാണ്ടിഫൈ ചെയ്യാം, മെഷറബിൾ ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ദത്തകളാക്കി മാറ്റുകയും അതിനെ അതിനെ വ്യാഖ്യാനിച്ച് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വസ്തുതാപരവും സത്യസന്ധവും ആയിട്ടുള്ള വിജ്ഞാനത്തെ നിർമ്മിക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഭാഗമായി രണ്ടു തരത്തിലുള്ള ഒരു സാമൂഹ്യശാസ്ത്ര അന്വേഷണം ഉണ്ടായി വന്നു. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഘടനകളായി മനസ്സിലാക്കുന്ന ഘടനാവാദം എന്നും പിന്നെ പറയുന്ന രീതിയിൽ ഉണ്ടായി വന്നു. ഘടനകളായി മനസ്സിലാക്കുക സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, നമുക്ക് മുന്നിലുള്ള സമൂഹം, സാമൂഹിക വ്യവസ്ഥകൾ, സാമൂഹ്യ സ്ഥാപനങ്ങൾ, ആശയങ്ങൾ, ഭാഷ, ആവിഷ്കാര രൂപങ്ങളെല്ലാം തന്നെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു വ്യവസ്ഥയായി നിലനിൽക്കുന്നുവെന്നും അതിനെ വ്യവസ്ഥയായി തന്നെ മനസ്സിലാക്കുമ്പോഴാണ് ആ യാഥാർത്ഥ്യത്തെ നമുക്ക് കൃത്യമായി ധാരണപ്പെടാൻ കഴിയുമെന്നുള്ളൊരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഇത് സമൂഹത്തിന്റെ സാംസ്കാരിക വ്യവസ്ഥകളെ, മതം അല്ലെങ്കിൽ പ്രാചീന സമൂഹങ്ങൾ, നമ്മൾ ഗോത്ര കുല സമൂഹങ്ങൾ, മതം, അനുഷ്ഠാനങ്ങൾ, ചില വ്യവസ്ഥാക്രമങ്ങൾ, മനുഷ്യന്റെ ബോധന രൂപങ്ങൾ, മിത്തുകൾ, ഭാഷാവ്യവസ്ഥകൾ തുടങ്ങിയൊക്കെ ഘടനകളായി മനസ്സിലാക്കുന്ന ലെവിസ്ട്രോസിയൻ സ്ട്രക്ചറലിസം ഉണ്ടായി വരുന്നതിൻ്റെ ഒരു ഇതാണ്. ലെവിസ്ട്രോസിനെ തുടർന്ന്
അത് മറ്റ് പല സാമൂഹ്യശാസ്ത്ര ഭാഷാ പഠനങ്ങളിൽ വ്യവസ്ഥാപിതമായ ഒരു ക്രമമായി വരികയും സാമ്പത്തിക വ്യവസ്ഥകളെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥകളെയും പഠിക്കുന്നത് അത് വിപുലമായി പിന്നീട് ഒരുപാട് തുറവുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. എന്തിന് മാർക്സിസത്തെ പോലും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന അൽത്തുസറിയൻ ബാലിബറിയൻ ഘടനാവാദ വിശകലന മാർക്സിസവുമായി പിന്നീട് വലിയ രീതിയിൽ വികസിച്ചു വരുന്ന ഒരു ധാരാധനമുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ ഇച്ഛകൾ, ഇഷ്ടങ്ങൾ, ചോദനകൾ, അവരുടെ അനുഭവങ്ങൾ, അവരുടെ മാനസിക പ്രവണതകൾ, പെരുമാറ്റ രീതികൾ തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളിൽ വ്യക്തികളുടെ അനുഭവപരമായ തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളൊരു, അത് എക്സിസ്റ്റൻഷ്യൽ ഫിനിമിനോളജി എന്ന് പറയുന്നൊരു വാദമാണ്. അത് എൻ്റെ ഒരു ഒരു തലം എക്സിസ്റ്റൻഷ്യൽ അസ്തിത്വവാദ ഫിനമിനോളജിക്കലായിട്ടുള്ള തലം. ഫിനമിനോളജി മലയാളത്തില് പ്രതിഭാസിക വിജ്ഞാനിയും എന്ന് പറയുന്ന ഒരു സാഹചര്യമായിട്ട് വളർന്നു വന്നു. സാർത്രും തുടർന്ന് വന്ന ആളുകൾ, മിർലാ പോണ്ടി ഉൾപ്പെടെയുള്ള വലിയൊരു ധാരാധനുണ്ട്. അപ്പോൾ ഇത് ഒന്ന് വ്യക്തികൾ ഇല്ലെ വ്യക്തികളുടെ അനുഭവ മണ്ഡലത്തെ, വ്യക്തികളുടെ ചോദനകൾ, വ്യക്തികളുടെ ഇഷ്ടങ്ങൾ, വ്യക്തികളുടെ പെരുമാറ്റ രൂപങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായിട്ടുള്ള സബ്ജക്റ്റിവിറ്റി, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ ആത്മനിഷ്ഠമായ അനുഭവ മണ്ഡലത്തെ പരിശോധിക്കുകയും ആ പരിശോധനയിലൂടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന രീതി, അതാണ് ഒരു ഈ രണ്ടും ഇതാണ്. പക്ഷെ രണ്ടും യാഥാർത്ഥ്യങ്ങളെ, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ രണ്ടും പ്രതിഫലിക്കുന്നുണ്ട്, രണ്ടും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വിശകലനം ചെയ്യുവാൻ ശേഷിയുള്ളതുമാണ്. അതിൽ തർക്കമൊന്നുമില്ല കാര്യത്തിൽ, അതിൽ പൊതുവെ തർക്കങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഒരു കാര്യമുള്ളതാണ്. പക്ഷേ രണ്ടിനും അതിൻ്റെതായ പരിമിതികളും രണ്ടിനും അതിൻ്റെതായ നേട്ടങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇവിടെ പരാമർശിക്കുന്ന ബോർദു എന്ന് പറയുന്ന ചിന്തകൻ ഇത് രണ്ടിനെയും പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും സാമൂഹിക ഘടനകൾ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ സാമൂഹ്യ ഘടനകൾ, ആ ഘടനകളെ മലയാളത്തിൽ ഞാൻ വ്യവസ്ഥ എന്ന് പറയുന്നു. വ്യവസ്ഥ സാമൂഹ്യ വ്യവസ്ഥയാവാം, സാമ്പത്തിക വ്യവസ്ഥയാവാം, സാംസ്കാരിക വ്യവസ്ഥയാവാം, ഒരു വ്യവസ്ഥ ക്രമം വ്യവസ്ഥ. അത് നമ്മുടെയൊക്കെ ഒരു അന്തരീക്ഷത്തിൽ, കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥയാണ് ഈ വ്യവസ്ഥ. അതിൻ്റെ ഒരു വ്യവസ്ഥാക്രമങ്ങളിൽ പാരസ്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്, വ്യവസ്ഥകളാണ്. ഈ വ്യവസ്ഥകളിൽ ഇടപെട്ടു പോകുന്ന മനുഷ്യരാണ്, ഈ വ്യവസ്ഥയിലാണല്ലോ മനുഷ്യർ ഇടപെട്ട് നിൽക്കുന്നത്. വ്യവസ്ഥയും ആ ഇടപെട്ട് നിൽക്കുകയും ഈ വ്യവസ്ഥകൾ തന്നെ മനുഷ്യനെ വിവിധ സാമൂഹിക നിലകളിൽ, വിവിധ സാമൂഹിക നിലകളിൽ, സ്ഥാനമാനങ്ങളിൽ, സാമൂഹ്യ നിലകളിൽ മനുഷ്യന്റെ സാമൂഹിക വിന്യാസക്രമങ്ങളുടെ അനുസൃതമായി മനുഷ്യർ ചില ഇടപാട് രൂപങ്ങളിൽ പെട്ടുപോകും. സമൂഹം തന്നെ സൃഷ്ടിക്കുന്ന ചില ഇടപാട് രൂപങ്ങളുണ്ട്. ഇല്ല, വ്യവസ്ഥയിൽ തന്നെ മനുഷ്യർ ആൺപെൺ ബന്ധങ്ങളായി, വ്യവസ്ഥയിൽ തന്നെയാണ് മനുഷ്യർ സ്ഥാനപ്പെടുന്നത്, ആൺപെൺ ബന്ധങ്ങളായി, സാമൂഹിക ബന്ധങ്ങളായി, മേൽ കീഴ് ബന്ധങ്ങളായി, ജാതി ബന്ധങ്ങളായി, സാമൂഹിക ബന്ധങ്ങളായി, ചില ഇടപാട് ബന്ധങ്ങളിൽ മനുഷ്യൻ പെട്ടുപോകും, വ്യവസ്ഥയിൽ പെട്ടുപോകും. അപ്പോൾ വ്യവസ്ഥയിലുള്ളിൽ തന്നെ മനുഷ്യൻ വ്യത്യസ്ത രീതിയിലുള്ള നിലകളിൽ, സ്ഥാനങ്ങളിൽ, സ്ഥാനമാനങ്ങളിൽ ഒക്കെ പെട്ട് മനുഷ്യനിങ്ങനെ ജീവിക്കും. അതാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്, കീഴായ്മയുടെ അവസ്ഥ, സ്ത്രീയായിരിക്കുന്ന അവസ്ഥ, പുരുഷനായിരിക്കുന്ന അവസ്ഥ, അധസ്ഥിതനായിരിക്കുന്ന അവസ്ഥ, ബ്രാഹ്മണായിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെ മനുഷ്യൻ്റെ പലതരത്തിലുള്ള സാമൂഹികമായ സ്ഥാനങ്ങൾ, പൊസിഷൻസ് എന്ന് പറയും, പൊസിഷൻ, സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയും, പൊസിഷനിലായി പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ വ്യവസ്ഥയും അവസ്ഥയും ആണ് യഥാർത്ഥത്തിൽ പ്രധാനം. വ്യവസ്ഥയും അവസ്ഥയും മുറിഞ്ഞു മാറി നിൽക്കുന്നതല്ല, അത് പാരസ്പര്യപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ വ്യവസ്ഥയും അവസ്ഥയും, അതായത് മനുഷ്യനായിരിക്കുന്ന അവസ്ഥ, സ്ത്രീയായിരിക്കുന്ന അവസ്ഥ, പുരുഷനായിരിക്കുന്ന അവസ്ഥ, അധസ്ഥിതനായിരിക്കുന്ന അവസ്ഥ, ബ്രാഹ്മണനായിരിക്കുന്ന അവസ്ഥ, സ്ഥാനമാനങ്ങളിൽ ആയിരിക്കുന്ന അവസ്ഥ, അവസ്ഥ അതെല്ലാം സവിശേഷമായുള്ളൊരു വ്യവസ്ഥാക്രമം സൃഷ്ടിച്ച അവസ്ഥകളാണ്. അപ്പോൾ അവസ്ഥയും വ്യവസ്ഥയും, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഇൻഡിവിജ്വൽ പൊസിഷൻസ് ഓർ സോഷ്യൽ പൊസിഷൻസ്, ഇത് പാരസ്പര്യപ്പെട്ട് നിൽക്കുന്നതാണ്, പാരസ്പര്യപ്പെട്ട് നിൽക്കുന്നതാണ്.
അപ്പൊ ഇതിനെ രണ്ടിനെയും പ്രാധാന്യത്തോടുകൂടി ബന്ധപ്പെടുത്തി കാണുമ്പോഴാണ് സമൂഹ രൂപത്തിൻ്റെ സവിശേഷമായ ഒരു പൊതു ആയിട്ടുള്ള യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പൊതു യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ പൊതുവായിട്ടുള്ള യാഥാർത്ഥ്യത്തെ, അതായത് അവസ്ഥയെയും വ്യവസ്ഥയും അല്ലെങ്കിൽ സാമൂഹ്യ ഘടനയെയും ആ ഘടനയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന വ്യക്തിയുടെ അനുഭവികമായ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻഷ്യലായിട്ടുള്ള ആ അവസ്ഥ, ആ കണ്ടീഷൻ ഓഫ് എക്സിസ്റ്റൻസ്, അത് മനസ്സിലാക്കാൻ നമുക്ക് പുതിയ ചില സാമൂഹ്യശാസ്ത്ര സംഗീതങ്ങൾ ആവശ്യമായി വരും. ഇതിന് രണ്ടിനെയും പരസ്പരപ്പെടുത്തി മനസ്സിലാക്കുന്നതിന് ചില സാമൂഹ്യ ശാസ്ത്ര സംഗീതങ്ങൾ ആവശ്യമായി വരും. കാരണം സമൂഹത്തെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനാധിഷ്ഠിതമായ വിജ്ഞാനമാണ് സമൂഹശാസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്നത്. ചരിത്രം ഉൾപ്പെടെ വ്യാഖ്യാനാധിഷ്ഠിതമാണ്. വ്യാഖ്യാനിച്ച് മാത്രമേ സമൂഹത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സമൂഹത്തിൻ്റെ ഒരാളുടെ വ്യക്തിയുടെ അനുഭവം, ഈ സാമൂഹ്യ ഘടനയുടെ സവിശേഷമായ സ്വഭാവത്തെ നമുക്ക് പ്രകൃതിശാസ്ത്രം ചെയ്യുന്നത് പോലെ ഒരു പരീക്ഷണ നിരീക്ഷണം നടത്തി ലബോറട്ടറി കൊണ്ട് പരിശോധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എക്സ്പീരിയൻമെൻ്റ് എന്ന് പറയുന്നത് ദത്തങ്ങളെ വിശകലനം ചെയ്ത് വ്യാഖ്യാനിച്ച് നിർദ്ധാരണം ചെയ്ത് അതിൽ നിന്ന് എത്തുന്ന ചില നിലപാടുകളാണ്. അത് വ്യാഖ്യാനാധിഷ്ഠിതമാണെന്ന് പറയാൻ കാരണമുള്ളത്. അങ്ങനെ വരുമ്പോൾ ബോർദ്വേ പോലെയുള്ള ബോർദ്വേനെ സംബന്ധിച്ചോളം അതുവരെ നിലനിന്നിരുന്ന ഘടനാവാദം ഉൽപ്പാദിപ്പിച്ചാൽ ഘടനാവാദം നിർമ്മിച്ചെടുത്ത സാമൂഹ്യശാസ്ത്ര സങ്കല്പനങ്ങൾ, കാറ്റഗറീസ്, കോൺസെപ്റ്റ് ഇതിൽ നിന്നും ഘടനാവാദത്തിന് ഒരുപാട് സാമൂഹ്യശാസ്ത്ര സങ്കല്പങ്ങളുണ്ട്. ഘടനാവാദം സൃഷ്ടിച്ച ഒരുപാട് പരികല്പനകളുണ്ട്. ആ പരികല്പന ഉപയോഗിച്ച് നിങ്ങൾക്ക് ഘടനാപരമായി വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന ഇല്ലേ, എലമെന്റ്, സ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന ഘടകങ്ങളാണ്. ഫിനോമിനോളജിക്കൽ എക്സിസ്റ്റൻഷ്യൽ ഫിനോമിനോളജി പോലെയുള്ള വ്യക്തികളുടെ അനുഭവപരമായ തലങ്ങളെ, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽസ്, അതിനെ പ്രകാശിതമാക്കുന്ന, അതിനെ വിശകലനം ചെയ്യുന്ന ഒരുപാട് കാറ്റഗറീസ് എക്സിസ്റ്റൻഷ്യൽ ഫിനോമിനോളജി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനും രണ്ടിൽ നിന്നും വ്യത്യസ്തമായി, എന്നാൽ ഈ രണ്ട് ആസ്പെക്റ്റുകളെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പുതിയ സാമൂഹ്യശാസ്ത്ര പരികല്പനകൾ നിർമ്മിച്ചുകൊണ്ടാണ് ബോർദ്വ്യു യഥാർത്ഥത്തിൽ തൻ്റെ സാമൂഹ്യശാസ്ത്ര അന്വേഷണം നടത്തുന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ചില സങ്കല്പങ്ങളാണ് നിങ്ങൾക്ക് പരിചിതമായ അദ്ദേഹത്തിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഫീൽഡ് എന്ന് പറയുന്ന സങ്കല്പം. ഫീൽഡ് മേഖലയെന്നോ മണ്ഡലമെന്നോ അത് നിങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള മലയാളം ഉപയോഗിക്കാം. ഫീൽഡ് എന്ന് പറഞ്ഞ സങ്കല്പം, ഹാബിറ്റസ് എന്ന് പറയുന്ന വേറൊരു സങ്കല്പം, ക്യാപിറ്റൽ എന്ന് പറയുന്ന മറ്റൊരു സങ്കല്പം, അതുപോലെ തന്നെ ഡോക്സ എന്ന് പറയുന്ന മറ്റൊരു സങ്കല്പമുണ്ട്. ഹാബിറ്റസ്, ഡോക്സ, ഫീൽഡ് എന്നൊക്കെ പറയുന്ന വ്യത്യസ്തങ്ങളായ സാമൂഹ്യശാസ്ത്ര സങ്കല്പനങ്ങൾ അദ്ദേഹം നിർമ്മിക്കുകയാണ്. അങ്ങനെ ഇത് നിർമ്മിക്കാൻ കാരണം ഈ രണ്ട് പ്രശ്നത്തെ മറികടക്കേണ്ടതുണ്ടായിരുന്നു. ഒന്ന്, വ്യക്തിയുടെ അനുഭവങ്ങളിലൂടെ സമൂഹത്തെ മനസ്സിലാക്കുവാനുള്ള ചില പരിമിതിയുണ്ട്. സാമൂഹ്യ ഘടനയെക്കുറിച്ച് പഠിച്ച് വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനും ചില പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഇക്കണോമിക് ആയിട്ടുള്ളൊരു, അതായത് മാർക്സിസം അല്ലെങ്കിൽ അതുപോലെയുള്ള സാമ്പത്തിക വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കുന്ന വ്യവസ്ഥാപരമായ ഘടനാപരമായിട്ടാണ് എന്താണ് മൂലധനം, എങ്ങനെയാണ് മൂലധനം അക്യുമുലേഷൻ നടത്തുന്നതെങ്കിലും, എന്താണ് ക്യാപിറ്റൽ, എന്താണ് ലേബർ എന്നൊക്കെ പറഞ്ഞ് വേറൊരു കാറ്റഗറി വെച്ചിട്ടാണ് ഘടനാപരമായി സമൂഹത്തിലെ സാമ്പത്തിക ഉൽപ്പാദന ബന്ധങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ വ്യക്തിയുടെ മാനസികമായ വ്യാപാരങ്ങൾ, മനുഷ്യൻ്റെ അനുഭവ മണ്ഡലം, മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും പെസൻ്റാണെങ്കിലും കർഷകനാണെങ്കിലും ഇവരൊരു അനുഭവ മണ്ഡലം ഉണ്ടല്ലോ മനുഷ്യൻ എന്ന രീതിയിൽ, അതിനെ വിശദീകരിക്കാൻ ഈ ഘടനാപരമായി വിശദീകരിക്കുന്നതിന് കഴിയാതെ വരും. എന്നാൽ വ്യക്തിനിഷ്ഠമായ അനുഭവ ലോകത്തെ വിശദീകരിച്ചുകൊണ്ട് സമൂഹത്തെ വിശകലനം ചെയ്യുന്ന പിന്നെ ഈ എക്സിസ്റ്റൻഷ്യൽ ഫിനോമിനോളജിക്കൽ അപ്രോച്ചിന് വ്യക്തിയുടെ കാര്യങ്ങൾ അനുഭവമൊക്കെ പറഞ്ഞ് വിശദീകരിക്കാനൊക്കെ പറ്റും സമൂഹത്തെ കുറഞ്ഞില്ല, പക്ഷേ അവർക്ക് സാമൂഹ്യ ഘടനയെ കോംപ്രഹെൻഡ് ചെയ്യാനുള്ള രീതിശാസ്ത്രം ഇല്ലാതെ വരും. അപ്പം ഈ രണ്ട് പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചില സങ്കല്പം ഉപയോഗിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് ഹാബിറ്റസ് എന്ന് പറയുന്ന ഒരു സങ്കല്പം. അത് വേണമെങ്കിൽ ബോധവിചാര രൂപം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങനെ ആട്ടെ പറയാം, അതുകൊണ്ട് മനുഷ്യൻ്റെ ഒരു ബോധവിചാര രൂപം, ഒരു ബോധവിചാര രൂപമാണ് അത്. മനുഷ്യരങ്ങനെ അവരുടെ സാധാരണ ജീവിതത്തിൽ, അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ ജീവിക്കുന്ന, അവർ വളർന്ന് വലുതായി വരുന്ന സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിൽ, പ്രാചീന സമൂഹത്തിലാണെങ്കിലും ഒരു പാരമ്പര്യ സമൂഹത്തിലാണെങ്കിലും ആധുനിക സമൂഹത്തിലാണെങ്കിലും അവർ നിലനിൽക്കുന്ന അനുഭവ മണ്ഡലം ചരിത്രപരവും സാമൂഹികപരവുമായി നിർമ്മിക്കപ്പെട്ടതാണെന്നും,
ആ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പോലെ വ്യക്തികളായി സ്ഥാനപ്പെടുന്നതിന്റെ ഭാഗമായി, സാമൂഹ്യ വിഭാഗങ്ങളായി രൂപപ്പെട്ടു വരുന്നതിന്റെ ഭാഗമായി, ഒട്ടനവധി ബോധവിചാര രൂപങ്ങളും ഒരു ഭാഗമായിട്ടാണ്. ഒട്ടും നന്മ തിന്മ ഗുണദോഷ വിചാരങ്ങളും ഇല്ലേ, ശരി ഇത് നന്മയാണ് ശരിയാണ് തെറ്റാണ് ഇത് മോശമാണ് ഇത് മര്യാദയാണ് പാലിക്കണം പാലിക്കപ്പെടുന്നു പാലിക്കപ്പെടാത്തതും നന്മയുടെയും തിന്മയുടെയും ഗുണത്തിന്റെയും ദോഷത്തിന്റെയും മര്യാദകളുടെയും ഒക്കെ ചില സങ്കല്പങ്ങൾ അവർ ചരിത്രപരമായി കുടുംബപരമായി സാമൂഹികമായി അവർ നിലനിർത്തിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതാണ് അവരുടെ കാഴ്ചാബോധങ്ങൾ, അവരുടെ വിചാര മാതൃകകൾ, അവരുടെ പെരുമാറ്റശീലങ്ങളെ സാധാരണവും സ്വാഭാവികവുമായി അവർ കാണുന്നു. സാധാരണമാണ് ഒരാളെ പിന്നെ പറയനായ പൊലയനായ ഒരാളെ ഒരു ഒരു ഒരാളെ പണിയെടുക്കുന്ന ഒരാളെ പ്രായമുള്ള വയസ്സായ ഒരാളെ പിന്നെ നായരായിട്ടുള്ള ഒരു വീട്ടിലെ ഒരു 15 വയസ്സായ കുട്ടി പേര് വിളിക്കുന്നതിൻ്റെ കാരണം എന്താ? അതിൻ്റെ ഹാബിറ്റസ് ആണ്. ബിക്കോസ് ഹി ഹാസ് ബീൻ യുനോ ഇൻകൾക്കേറ്റഡ് ഓർ ഹി ഹാസ് ബീൻ ഡവ ഐ മീൻ ലീവ്ഡ് ആൻഡ് നേർസ്ഡ് ഇൻ സച്ച് എ വേ ആസ് ടു കോൾ ദിസ് പേഴ്സൺ supposedly to be belong to an untouchable community ingane vilikkanam ennu adil tettonnu illa ennu manasilayo adu seriyum swabhavigumaana ennulla oru bodham aa kutti valarunna samoohi andrishathil nilalkunnu undana kutti vilikkuna aa kuttikku thettayi thonnilla ennu paranjal adu common sensical aanu adu swabhavigamaanu angane ulla ottanavidhi dharanagal ആ ധാരണകൾ ദൈനംദിന പെരുമാറ്റ രൂപങ്ങളും ബോധവിചാര രൂപങ്ങളും ഇടപെടൽ മാതൃകകളുമായി ദൈനംദിന ജീവിതത്തിലൂടെ നടത്തുന്ന സംവിധാനങ്ങളാണ് ഈ ഹാബിറ്റസ് എന്ന് പറയുന്ന രൂപമെന്നുള്ളതാണ്. ഈ ഹാബിറ്റസ് ഒരിക്കലും സ്വാഭാവികമായി ഇത് തെറ്റാണെന്ന് തോന്നാത്ത വിധം, എന്നാൽ അത് പിന്തുടരുകയും ഒരിക്കൽ പോലും നമ്മൾ അങ്ങനെ ചില പെരുമാറ്റശീലങ്ങൾ പിന്തുടരുന്നതിൽ തെറ്റുണ്ടെന്നോ അത് അത് അതിനെ വിമർശനാത്മകമായി കാണണമെന്നോ വിചാരിക്കണമെന്നോ നമ്മൾ തോന്നുന്നില്ല. തോന്നാത്ത വിധം നമ്മൾ സ്വാഭാവികമായി സ്വാഭാവികവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എവരുടെ കോൺഷ്യസ്നെസ്സായി എവരുടെ ദൈനംദിന ബോധമായി ബോധ്യമായി നമ്മൾ നിലനിർത്തുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഒരു ഡോക്സയായി അത് നമുക്ക് തോന്നും. ഡോക്സ എന്നാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത്. ഡോക്സ എന്ന് പറയുന്ന സങ്കല്പമാണ്, ഡോക്സിക്കാണ്, മാനർ ഡോക്സിക് മാനറാണ്. നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നില്ല, നിങ്ങൾ ഒരിക്കലും പുനഃപരിശോധിക്കുന്നില്ല, നിങ്ങളതിനെ റിഫ്ലക്റ്റീവ് ആവുന്നില്ല, നിങ്ങളതിനെ ക്രിട്ടിക്കൽ ആവുന്നില്ല. അങ്ങനെ ക്രിട്ടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നില്ല. ഇതിനെ ഗ്രാംഷിയെ പോലുള്ള ആളുകൾ കോമൺ സെൻസ് എന്ന് പറയും. ഒരു ജനസമൂഹത്തിന്റെ സാമാന്യ ബോധമാണത്. അതിനെ ക്രിട്ടിക്കലായി അവർക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. ശബരിമലയിലെ സ്ത്രീകൾ പോകുന്ന ഒരു പിന്നെ തിണ്ടാരിയായിട്ടുള്ള സ്ത്രീകൾ, അങ്ങനെ ഞാൻ മലയാളം പറഞ്ഞ കേട്ടോ, അങ്ങനെയല്ല സാധാരണ പറയാനുള്ളത്. തിണ്ടാരി എന്ന് വിളിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജൈവികമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സിൽ ഉള്ള സ്ത്രീകൾ ശബരിമലയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നല്ലോ, അല്ലെന്തോ കുഴപ്പമുണ്ടോ എന്ന് സ്വാഭാവികമായി തോന്നാത്ത വിധം വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിലും ബോധ്യത്തിലും നിലനിർത്തുന്ന ആ ബോധത്തെയാണ് യഥാർത്ഥത്തിൽ ഹാബിറ്റസ് എന്ന് പറയുന്നത്. ആ ബോധത്തെയാണ് ഹാബിറ്റസ്. അത് അങ്ങനെ വിശ്വാസികൾ ചിലപ്പോൾ വലിയ പിന്നെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കാം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ആളുകളായിരിക്കും, പക്ഷെ അവർക്ക് പോലും തോന്നുന്നില്ല ഇതിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഈ പിന്നെ മെൻസസ്സായിരിക്കുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾ എങ്ങനെയാണ് അശുദ്ധിയാവുക എന്ന് വെച്ചാൽ ശബരിമലയിൽ പോയാൽ എന്താ കുഴപ്പം എന്നൊരു തോന്നൽ സാധ്യമാകാത്ത വിധം സാമാന്യവൽക്കരിക്കപ്പെടുന്ന ബോധത്തെ, ആ ബോധം സൃഷ്ടിക്കുന്ന പെരുമാറ്റ രൂപത്തെയാണ് യഥാർത്ഥത്തിൽ ഹാബിറ്റസ് എന്നും ആ ഹാബിറ്റസിന്റെ പ്രവർത്തനം ആന്തരികമായി മനുഷ്യന്റെ ചിന്തയിൽ മനുഷ്യന്റെ ബോധത്തിൽ വിചാരത്തിൽ അതെപ്പോഴും ഡിസ്പൊസിഷൻസ് എന്ന് പറയും. ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ മനോഭാവമായി നിങ്ങളുടെ ആന്തരികമായി നിൽക്കുന്ന ഒരു ഇതാണ്, ഡിസ്പൊസിഷൻസായി നിൽക്കുന്നതുകൊണ്ടാണ് അത് ഹാബിറ്റസും അത് ഡോക്സയായി നിലനിൽക്കുന്നതാണ്. ഇങ്ങനെ ഒരു സമൂഹത്തിൽ പാരമ്പര്യ സമൂഹങ്ങളിൽ പ്രത്യേകിച്ച് ഡോക്സിക്കായിട്ടുള്ള തലത്തിൽ മനുഷ്യൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം എവറിഡേ ലൈഫ് ദൈനംദിന ജീവിതത്തിൽ ക്രമപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ ഡോക്സിക് മാനറായി മനുഷ്യൻ ക്രമപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം, പ്രത്യേകിച്ച് പാരമ്പര്യ സമൂഹം, അതെപ്പോഴും അവരൊരു സെൽഫ് ആയിട്ടാണ് ഇതിനെല്ലാം കാണുക. സെൽഫ് എന്ന് പറയുന്നത് എന്താ, ഒരു സെൽഫ് പ്രസന്റേഷനാണ് അവരെ സംബന്ധിച്ചോളം ജീവിതം. സെൽഫ് പ്രസന്റേഷനാണ് അവരുടെ ദൈനംദിന ജീവിതം. തങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോരുന്നു,
പരമ്പരാഗതമായി ഇങ്ങനെ ജീവിതം തുടരുന്നു, ആചാരമര്യാദകളുടെ ജീവിതം ഞങ്ങൾ തുടരുന്നു. അതുപോലെ തന്നെ മര്യാദകളുടെ ജീവിതം, പരമ്പരാഗതമായ സമൂഹത്തിൽ അതൊരു മര്യാദകളുടെ ജീവിതം. മര്യാദ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ മര്യാദകൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ മര്യാദകൾ, ആൺകോയ്മകൾ സൃഷ്ടിക്കുന്ന ബോധന രൂപങ്ങളുടെയും പെരുമാറ്റ രൂപങ്ങളുടെയും ഭാഗമായി ആണുങ്ങൾ ഇങ്ങനെ രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ ആണിനെന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ബോധമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അച്ഛൻ ഇങ്ങനെ പെരുമാറിയില്ലെങ്കിൽ പെരുമാറിയാൽ, അമ്മ അങ്ങനെ, മകൻ ഇങ്ങനെ, അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ, അല്ലെങ്കിൽ സഹോദരൻ ഇങ്ങനെ പെരുമാറിയില്ലെങ്കിൽ, മസ്കുലീൻ ആയിട്ട് പെരുമാറിയില്ലെങ്കിൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നും നമ്മൾക്ക് തോന്നുന്ന രീതിയിൽ നമ്മളെ ആന്തരികമായി ക്രമപ്പെടുത്തുന്ന, ബോധപരമായി ക്രമപ്പെടുത്തുന്ന ഇതായിട്ടാണ് പാരമ്പര്യ സമൂഹത്തിൽ ഡോക്സ് എപ്പോഴും പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് പരമ്പരാഗത സമൂഹങ്ങളിൽ അതിനനുസൃതമായി അവർ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ തുടർച്ചകൾ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളുമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ മെത്തഡോളജിക്കലായി ഇദ്ദേഹം പഠിക്കാൻ ശ്രമിക്കുന്നത്, യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ചിന്തകനാണെന്ന് അറിയാം. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിക്കുകയും സാധാരണ ഒരു പെറ്റി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ പോസ്റ്റ് മാസ്റ്ററിന്റെ മകനായി ജീവിക്കുകയും പഠിക്കാൻ വേണ്ടി യൂറോപ്പ് ഫ്രാൻസിലെ തന്നെ ഏറ്റവും വലിയ സർവകലാശാലയിൽ ഈ പറയുന്ന പല ഫ്രഞ്ച് ഫുക്കോ ഉൾപ്പെടെയുള്ള ആളുകൾ പഠിച്ച പ്രൊഫസറായി തിരിച്ച് അവിടെ പോയി പഠിക്കുകയും അവിടെ പഠനം ഉപേക്ഷിക്കുകയും ചെയ്ത ഒരാളാണ്. പഠനം ഉപേക്ഷിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിർലാ പോണ്ടി എന്ന് പറയുന്ന പ്രമുഖ പിന്നെ ഫിലോസഫറുടെ കുറിച്ചുള്ള പഠനം ഉപേക്ഷിക്കുകയും പിന്നീട് ഫ്രാൻസിന്റെ ഏതോ ഒരു ഒരു കുഗ്രാമത്തിൽ ഫിലോസഫി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി കഴിഞ്ഞുകൂടുകയും ഫ്രഞ്ച് അൾജീരിയൻ കാലഘട്ടം, അൾജീരിയ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ ഏറ്റവും വടക്കുള്ള ഒരു ഒരു പ്രദേശമാണ്, അത് ഫ്രഞ്ച് കോളനിയായിരുന്നു. ആ ഫ്രഞ്ച് കോളനി പട്ടാള സേവനത്തിന് വേണ്ടി പുള്ളിപ്പോയി. ആ പട്ടാള സേവനത്തിൽ പോയ കാലഘട്ടത്തിൽ അദ്ദേഹം പട്ടാള സേവനം കഴിയും. ഫ്രഞ്ച് നാഷണൽ സമരം നടക്കുന്ന ഘട്ടമാണ് ആ നാഷണൽ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഫ്രഞ്ച് അൾജീരിയയെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ, കാരണം ലോകത്തിലെ പ്രമുഖരായ ബുദ്ധിജീവികളും ചിന്തകന്മാരൊക്കെ ഉണ്ടായി വന്ന ഫനാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായി വന്ന ഒരു പ്രദേശമാണ്. ചിന്താപരമായി ഇന്റലക്ച്വലായി ഏറ്റവും കൂടുതൽ വലിയ ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകന്മാർ സൃഷ്ടിച്ച പ്രദേശമാണ് അൾജീരിയ എന്ന് പറയുന്നത്. അപ്പൊ പട്ടാളത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം അവിടെ ഈ ഫ്രഞ്ച് ആഭ്യന്തര യുദ്ധത്തിൽ ചിതറിപ്പോയ മനുഷ്യർ, കർഷകർ, തൊഴിൽ സമൂഹങ്ങൾ, തൊഴിലാളികൾ തുടങ്ങിയുള്ള ഫ്രഞ്ച് സമൂഹങ്ങളുടെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫ്രഞ്ച് ഗവൺമെന്റ് ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. അപ്പൊ അതിൽ പങ്കാളികളാവുകയും അതിന്റെ ഭാഗമായി അദ്ദേഹം അവിടെ എംപിരിക്കൽ റിസർച്ച് നടത്തിയിട്ടുണ്ടായി, ദത്താ പഠനങ്ങൾ നടത്തിയുണ്ടായി. അപ്പോ ആ ദത്താ പഠനങ്ങൾ നടത്തുന്നതിന്റെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഫ്രാൻസ് കോളനിവൽക്കരിച്ച ഈ അൾജീരിയൻ സമൂഹത്തിൽ അവിടെ നിന്നുണ്ടായി വന്ന ഒരു ദേശീയ പ്രക്ഷോഭം, ഒരു ദേശീയ സമരത്തിന്റെ ഭാഗമായി ഒട്ടനവധി ബുദ്ധിജീവി സാമൂഹ്യ വിഭാഗങ്ങൾ ഉണ്ടായി വന്നു. അതിൽ പ്രധാനപ്പെട്ടതിൽ ഈ കബൈൽ എന്ന് പറയുന്ന ഒരു ഗോത്ര സമൂഹം, രണ്ടു മൂന്ന് ഗോത്ര സമൂഹങ്ങൾ, അറബ് വംശജർ തുടങ്ങിയ ആളുകൾ ആണ് പ്രധാനമായിട്ട് ഉണ്ടായത്. അപ്പൊ ഈ സമൂഹങ്ങൾ ഒരു ദേശീയ ജനതയായി വികസിച്ചു വരുന്ന ഘട്ടത്തിൽ ഈ ഫ്രാൻസ് ഫനനെ പോലെയുള്ള ഒരുപാട് ചിന്തകന്മാർ ഒരു ദേശീയ സമരത്തിന്റെ ഭാഗമാവുകയും അവർ സവിശേഷമായ രീതിയിൽ ചില ദേശീയ സമരത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ വിമോചനത്തെ സംബന്ധിച്ചുള്ള ചില പ്രത്യയശാസ്ത്ര ധാരണകൾ രൂപപ്പെടുത്തുകയും ചെയ്തു. അതിനോടൊക്കെ മൗലികമായി വിയോജിക്കുന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ബോർദ്യു രൂപപ്പെടുത്തുന്നതാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ബോർദ്യു ഒരു എംപിരിക്കൽ സോഷ്യോളജി എന്ന് പറയും, വളരെ ദത്താശേഖരം നടത്തിയ ഡീറ്റെയിൽ ആയിട്ടുള്ള എംപിരിക്കൽ റിസർച്ചാണ് അത്. അദ്ദേഹത്തിന്റെ ഏതൊരു പഠനമാണ് ആദ്യ പഠനങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ലോജിക്കോ പ്രാക്ടീസ് മുതൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നീടുള്ള ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഓഫ് ടേസ്റ്റ് എന്ന് പറയുന്നത്, ഫ്രാൻസിലെ ബൂർഷാ സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ പോലും വലിയ വിപുലമായിട്ടുള്ള ഡേറ്റയും ഗ്രാഫും വെച്ച് അനാലിസിസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത്. വളരെ എംപിരിക്കൽ സോഷ്യോളജിസ്റ്റ് ആണ് അടിസ്ഥാനപരമായി. എംപിരിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതായത് നിങ്ങൾ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നത് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചില ഫിലോസോഫിക്കൽ ആയിട്ടുള്ള അബ്സ്ട്രാക്ഷൻ കൊണ്ടല്ലെന്നും മറിച്ച് അടിസ്ഥാനപരമായി എംപിരിക്കായിട്ടുള്ള ദത്താശേഖരം നടത്തി അതിനെ വിശകലനം നടത്തി സമൂർത്ഥമായ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഒരു ധാരണയിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ. അതോടൊപ്പം തന്നെ ഈ തിയറി എന്ന് പറയുന്നത്, സിദ്ധാന്തം എന്ന് പറയുന്നത്, സിദ്ധാന്തം എന്ന് പറയുന്നത് കേവലം അബ്സ്ട്രാക്ഷൻ അല്ല, യാഥാർത്ഥ്യങ്ങളെ കേവലം അബ്സ്ട്രാക്ട് ചെയ്യുന്നതല്ല സിദ്ധാന്തം എന്ന് പറയുന്നത്.
സിദ്ധാന്തം എന്ന് പറയുന്നത് സമൂഹത്തെ സമൂർത്ഥമായും വസ്തുനിഷ്ഠമായും വിശദീകരിക്കുവാനുള്ള സമൂർത്ഥമായും വസ്തുനിഷ്ഠമായും വിശദീകരിക്കുവാനുള്ളതാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. കേവലം അബ്സ്ട്രാക്ഷൻ അല്ല എന്ന് പറഞ്ഞാൽ ബോർദിയു അക്കാലത്തെ പ്രമുഖ ഫ്രഞ്ച് ചിന്തകന്മാരായിട്ടുള്ള പ്രത്യേകിച്ച് ഫുക്കോയെ പോലുള്ള ആളുകളുടെ വ്യവഹാരിക വിശകലനത്തിൽ നിന്നും അദ്ദേഹം വിമർശനാത്മകമായി വിടുതി മാറി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എംപിരിക്കലായ സോഷ്യോളജിക്കൽ ദത്താവിശകലനത്തിന്റെ അടിത്തറയിൽ ആയിരിക്കണം സമൂഹ വിശകലനം നടത്തേണ്ടത് ഒന്ന്. രണ്ടാമത്തേത്, സിദ്ധാന്തവൽക്കരണം എന്ന് പറയുന്നത് കേവലം അമൂർത്തവൽക്കരണമല്ലെന്നും ചരിത്രരഹിതമായ ചരിത്രബാഹ്യമായ അമൂർത്തവൽക്കരണമല്ല സിദ്ധാന്തം. ഇദ്ദേഹത്തിന് പറയുന്നത് ചരിത്രബാഹ്യമായ നിങ്ങൾ സമൂഹവും സാമൂഹ്യ വ്യവസ്ഥകളും വ്യക്തികളും കൂട്ടായ്മകളും ചരിത്രബദ്ധമായ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അവരുടെ അനുഭവ ലോകത്തെ വസ്തുനിഷ്ഠമായിട്ടുള്ള ദത്തകൾ ഡേറ്റകൾ അനാലിസിസിന് വസ്തുനിഷ്ഠമാക്കുകയും ആ വസ്തുനിഷ്ഠമായിട്ടുള്ള സമൂർത്ഥമായിട്ടുള്ള ആ എംപിരിക്കൽ ഡേറ്റയെ വിശകലനം ചെയ്തുകൊണ്ട് ചരിത്രപരമായി വിശദീകരിക്കുകയും ചെയ്യണം. അതാണ് സിദ്ധാന്തത്തിലേക്ക് എത്തുന്നുണ്ട്. അല്ലാത്ത സിദ്ധാന്തങ്ങളെല്ലാം ബോർദിയു തിയററ്റിക്കൽ തിയറി എന്ന് പറയാം. സിദ്ധാന്തത്തിന് വേണ്ടിയുള്ള സിദ്ധാന്തം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രണ്ട് കാര്യമില്ലാത്ത സിദ്ധാന്തങ്ങൾ പുള്ളിക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന അല്ലെങ്കിൽ പിന്നീടുണ്ടായി വന്ന പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഇത് എൻ്റെ മലയാളം എന്താണ് പോസ്റ്റ് മോഡേണിസം ഉത്തരാധുനികത, അതുപോലെ തന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസം, ഘടനാനന്തരവാദം, സാർത്ര് സോറി ഈ പറയുന്ന ഫുക്കോ, ദറീദ തുടങ്ങിയ ആളുകളോട് ആളുകളോട് സൈദ്ധാന്തികമായി കലഹിക്കുകയും ചെയ്തു. അവരൊന്നും കൂടി വ്യത്യസ്തമാണ്. അതുകൊണ്ട് ബോർദ്യുവിന്റെ ചിന്തകളെ ഉത്തരാധുനികതയുടെയോ ഘടനാനന്തരവാദത്തിന്റെ തലത്തിലല്ല ആദ്യം സമൂഹത്തെ വിശകലനം ചെയ്തു. അതിന് പകരമായി ഇപ്പൊ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഒരു പദം നിങ്ങൾക്ക് ഒരിക്കലും ബോർദ്യുവിന്റെ ഈ പറയുന്ന വിശകലന രൂപത്തിൽ കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആധുനികോത്തരതയുടെയോ ഘടനാനന്തരവാദത്തിന്റെയോ സാമൂഹ്യ ശാസ്ത്ര അല്ലെങ്കിൽ പിന്നെ പദകോശങ്ങൾ അല്ലെങ്കിൽ കാറ്റഗറീസ് നിങ്ങൾക്ക് ബോർദ്യുവിൻ്റെ കാണാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരേ സമയം തന്നെ എംപിരിക്കലായ രീതിയിൽ സോഷ്യോളജിക്കലായ ഡേറ്റ ഉണ്ട്, സമൂർത്ഥവും വസ്തുനിഷ്ഠവുമായി വിശകലനം ചെയ്യുകയും ആ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി അതിനെ സൈദ്ധാന്തികമായി സമീപിക്കാൻ വേണ്ടി അതിന് ആവശ്യമായിട്ടുള്ള കാറ്റഗറീസ്, കൺസെപ്ച്വൽ കാറ്റഗറീസ്, അനലറ്റിക്കൽ കാറ്റഗറീസ് ഉണ്ടാക്കുകയും അതുവഴി ചരിത്രബദ്ധമായി ഇതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സങ്കല്പം. അതിനുവേണ്ടി അദ്ദേഹം നിർമ്മിച്ച ഒരു സങ്കല്പമാണ് ഞാൻ ഈ പറഞ്ഞ ഹാബിറ്റസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഹാബിറ്റസുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ആന്തരികമായ ചോദനകളായി അവരുടെ പ്രയോഗയുക്തിയായി അവരുടെ കോമൺ സെൻസിക്കലായ ധാരണ, സാമാന്യ ബോധമായി അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ അറിഞ്ഞോ അറിയാതെ പാലിക്കുന്ന പെരുമാറ്റ വഴക്കങ്ങളും ബോധശീല രൂപങ്ങളുമായി നിലനിൽക്കുന്നതിനാണ് അദ്ദേഹം ഹാബിറ്റസ് എന്ന് പറയുന്നത്. ഹാബിറ്റസിന് രണ്ട് തലമുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഡിസ്പൊസിഷൻ്റെതായിട്ടുള്ള മനോഭാവത്തിൻ്റെ ഒരു തലം. ഒരു മനുഷ്യൻ്റെ ഹാബിറ്റസ് എന്ന് പറഞ്ഞാൽ മനോഭാവമാണ്. നിങ്ങളൊരാളെ എങ്ങനെ കാണണം, ഒരു വ്യവസ്ഥയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണണം, എങ്ങനെ കാണണം, എങ്ങനെ സമീപിക്കണം, എങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും ഒരു സാമൂഹ്യ ബന്ധങ്ങളെയും നിങ്ങൾ എങ്ങനെ കാണണം എന്ന് നിങ്ങളെ തന്നെ നിശ്ചയിക്കുന്ന ഘടകമായി ഡിസ്പൊസിഷനായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സോറി, ഡിസ്പൊസിഷനായി പ്രവർത്തിക്കുന്നു. രണ്ട്, ഹെക്സി, ബോഡിലി ഹെക്സി എന്ന് പറയും. ഈ ഇതിന്റെ ഭാഗമായി നിങ്ങൾക്ക് പ്രത്യേകമായ ചില ശരീര ചലനങ്ങൾ ഉണ്ടാവും. പ്രത്യേകമായ ശരീര ചലനങ്ങൾ തന്നെ ഒരു സ്ത്രീ ഒരു സ്ത്രീ പുരുഷനെ എങ്ങനെ കാണണം, പുരുഷന്മാരുടെ മസ്കുലിനായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന പുരുഷ പ്രജകൾ, പുരുഷനായ മനുഷ്യർ അവരെ എങ്ങനെ കാണണമെന്നും മനസ്സിലായോ. ആ കാണുന്ന കാഴ്ച തന്നെ സാധ്യമാകുന്നത് അവടൊപ്പം തന്നെ ആ സ്ത്രീ എങ്ങനെ അവളുടെ ശരീരം ചലിപ്പിക്കണമെന്നും കൂടി ഉണ്ടായി വരുന്നു. മനസ്സിലായോ, ആണുങ്ങളെ കാണുമ്പോൾ പ്രത്യേകമായ ശരീരം ഇതുണ്ടല്ലോ, സ്ത്രീകൾ പ്രത്യേകമായ ശരീര ചലനങ്ങൾ സൂക്ഷിക്കണം, കാണിക്കണം അല്ലേ. വിധേയത്വത്തിന്റെ കീഴായ്മയുടെ ആൺപെൺ ബന്ധങ്ങളുടെ ശരീര ചലനങ്ങളെ ഉണ്ടാക്കും. ആ ശരീര ചലനങ്ങളെ ശരീര വഴക്കങ്ങൾ എന്ന് പറയാം. ശരീരം വഴങ്ങുന്നു അധികാരത്തിന്റെ മുന്നിൽ അല്ലേ, മസ്കുലിനിറ്റിയുടെ മുന്നിൽ, ജാതി വ്യവസ്ഥയ്ക്കുടെ മുന്നിൽ, പുരുഷാദ കോയ്മകളുടെ മുന്നിൽ സവിശേഷമായ രീതിയിൽ ശരീരം വഴങ്ങി നിൽക്കുന്നു. കീഴായ്മയുടെ വയ്യായ്മയുടെ ശരീരം
പുരുഷനാണെങ്കിലോ മേലായ്മയുടെ ഒക്കെ ചില പ്രത്യേക രീതിയിൽ ശരീര ചലനങ്ങൾ വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ബോഡിലി ഹെക്സി എന്ന് പറയും. ഹെക്സി ബോഡി എങ്ങനെ എന്നുള്ള അർത്ഥം എന്നുള്ള ഉണ്ടായി വരുന്നതാണ്. ഒരേ സമയം തന്നെ പരമ്പരാഗതമായ ഒരു സമൂഹത്തിൽ നിലനിർത്തുന്ന ബോധവിചാര രൂപങ്ങളുടെയും പെരുമാറ്റ രീതികളുടെയും എങ്ങനെ കാണണമെന്നും എങ്ങനെ വിചാരിക്കണമെന്നും ഉണ്ടാകുന്ന ഒരു മണ്ഡലം. അത് സ്വാഭാവികവും സാമാന്യവുമായി കാണുന്ന കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള തരമായി പ്രവർത്തിക്കുകയും അതിനനുസരിച്ചുള്ള ശരീര വഴക്കങ്ങളും ശരീരത്തിൻ്റെ രീതിയിലെ ചലനക്രമവും ഉണ്ടായി വരും. ഇതിനെയാണ് അദ്ദേഹം ഈ ഹാബിറ്റസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്സിക് മാനർ എന്ന് പറയുന്നത്. ഡോക്സിക്കാണ് ചില ആളുകൾ ആളെ കാണുമ്പോൾ തൊഴുതി പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ വയ്യാത്ത രീതിയിൽ നിൽക്കുക ചില രീതിയിലുള്ള അതാ അങ്ങനെ ഇരിക്കുന്നുള്ളൂ. അങ്ങനെ ഈ ഡോക്സിക്കായിട്ട് നിലനിർത്തുന്ന ഒരു സാമൂഹ്യ ബന്ധത്തിനുള്ളിൽ സാമൂഹിക ബന്ധത്തിനുള്ളിൽ ഒരു സവിശേഷമായ സാംസ്കാരിക വ്യവസ്ഥകൾ ഉണ്ടായി വരും. സവിശേഷമായ സാംസ്കാരിക വ്യവസ്ഥകൾ ഉണ്ടായി വരുമെന്നും സമൂഹവും സംസ്കാരവും തമ്മിലുള്ള ഈ പാരസ്പര്യത്തിന്റെ ഭാഗമായി ഒട്ടനവധി സിംബോളിക്കായിട്ടുള്ള പ്രതീകാത്മകമായ വ്യവസ്ഥകളായിട്ടാണ് ഈ സാമൂഹ്യ ബന്ധങ്ങൾ സാംസ്കാരിക വ്യവസ്ഥകളായി പ്രവർത്തിക്കുന്നത്. സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താന്ന് ബോർഡി ചോദിച്ചാൽ അദ്ദേഹം പറയും ഇതൊരു സിംബോളിക് സിസ്റ്റമാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ പ്രതീകങ്ങളുടെ ഒരു ബന്ധമാണ്, പ്രതീകങ്ങളുടെ ഒരു വ്യവസ്ഥയാണ്. സംസ്കാരത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ പ്രതീകങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഭാഷയിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന പ്രതീകങ്ങളാവാം, പല രീതിയിലുള്ള ശരീരബദ്ധമായ പ്രതീകങ്ങളാവാം, അനുഷ്ഠാനത്തിൻ്റെയും പെരുമാറ്റങ്ങളുടെയും പ്രതീക രൂപങ്ങളാവാം. അപ്പോൾ അടിസ്ഥാനപരമായി ഈ വ്യവസ്ഥകൾ മനുഷ്യൻ ഇങ്ങനെയുള്ള ഹാബിറ്റസായി ഇങ്ങനെയുള്ള ഡോക്സിക്കായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിൽക്കുന്ന മനുഷ്യൻ സവിശേഷമായ ഒരു സാംസ്കാരിക വ്യവസ്ഥയിൽ കർത്തൃത്വങ്ങളായി മനുഷ്യരായി വ്യക്തികളായി സ്ഥാനപ്പെടുന്നു. ആ വ്യക്തികളായി സ്ഥാനപ്പെടുന്ന അവരുടെ കണ്ടീഷൻ ഓഫ് എക്സിസ്റ്റൻസ് അവരുടെ നില പെരുമാറ്റ നില സാമൂഹിക നില ആ നിലയാണ് അവരുടെ മാനസിക അവസ്ഥ. അതാണ് ഞാൻ അവസ്ഥ എന്ന് പറയുന്നത്. ആ അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതോ സവിശേഷമായിട്ടുള്ള ഒരു സാംസ്കാരിക വ്യവസ്ഥയിലാണ്. അതുകൊണ്ടാണ് അതിനെ വ്യവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത്, മനസ്സിലായി? സാംസ്കാരിക വ്യവസ്ഥയിലാണ്. അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ പറയുമ്പോൾ ബോർദ്വീ പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് അത് ഒരു സിംബോളിക് ആയിട്ടുള്ള സിസ്റ്റമാണ്. നമ്മൾ സംസ്കാരത്തെ കുറിച്ചുള്ള പല നിർവചനങ്ങളും ഉണ്ടല്ലോ, പല രീതിയിലുള്ള പല ചിന്തകന്മാരും സംസ്കാരത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തിയിരുന്നു. സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ഉൾപ്പെടെ റൈമൺ വില്യംസൺ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ആധുനിക കാലഘട്ടത്തിൽ സമൂഹശാസ്ത്രത്തിലും സംസ്കാര പഠനത്തിലും സംസ്കാരത്തെ കുറിച്ചുള്ള പല നിർവചനങ്ങളും. ഇവിടെ ബോർദ്വി പറയുന്നത് അടിസ്ഥാനപരമായി സംസ്കാരം എന്നത് പ്രതീക വ്യവസ്ഥകളാണ്. ഈ പ്രതീക വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഒരു മൂലധന വ്യവസ്ഥ കൂടിയാണ്. പ്രതീക വ്യവസ്ഥകൾ ഒരു മൂലധന വ്യവസ്ഥകൾ കൂടിയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് പ്രതീക വ്യവസ്ഥകൾ ഒരു മൂലധന വ്യവസ്ഥ കൂടിയാണ്. മൂലധന വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ സിംബോളിക്കായിട്ടുള്ള മൂലധനമാണ്. സംസ്കാരം എപ്പോഴും സിംബോളിക്കായിട്ടുള്ള ചില മൂലധനങ്ങളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഒരു സങ്കല്പം. സിംബോളിക്കായ മൂലധനം എന്താ? പരമ്പരാഗതമായ സമൂഹത്തിൽ പാരമ്പര്യമായി മനുഷ്യന്റെ മേൽ അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളുടെ മേൽ സ്ഥിരമായി ആധിപത്യത്തിൻ്റെയോ കൊയ്മയുടെയോ അവകാശത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ തലത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന അധികാര രൂപത്തെയാണ് സാംസ്കാരികമായിട്ടുള്ള മൂലധനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സാംസ്കാരിക മൂലധനം ചിലപ്പോഴത് വിദ്യാഭ്യാസത്തിന് പരമ്പരാഗതമായ വിദ്യാഭ്യാസമാവും, കലയാവാം, സാഹിത്യരൂപമായി, ഭാഷയാവാം, മറ്റ് പല രീതിയിലുള്ള സിംബോളിക്കായിട്ടുള്ള മൂലധന രൂപങ്ങളാവാം. അതിനദ്ദേഹം സിംബോളിക് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പൊ ഏതൊരു സിംബോളിക് ഫോംസും അടിസ്ഥാനപരമായി സിംബോളിക് രൂപങ്ങളാണ്. ചിലപ്പോൾ ഒരു പരമ്പരാഗത സമൂഹത്തിൽ ആളുകളുടെ പെരുമാറ്റ രൂപങ്ങൾ സിംബോളിക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ശരീര ചലനങ്ങൾ സിംബോളിക്കാണ്, അല്ലെങ്കിൽ അവർ ആർജിക്കുന്ന പരമ്പരാഗതമായ വിജ്ഞാന രൂപങ്ങൾ സിംബോളിക്കാണ്, അല്ലെങ്കിൽ അവരുടെ ഉരിയാടൽ രൂപങ്ങളും ഉടലാടൽ രൂപങ്ങളും സിംബോളിക്കാണ്. അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ഉരിയാടൽ രൂപം ഭാഷാപ്രയോഗങ്ങൾ ഭാഷയുടെ രൂപങ്ങളാണ്. ഉരിയാടൽ ഉടലാടൽ രൂപങ്ങൾ രണ്ട് രൂപങ്ങളുണ്ട്, ഭാഷയും ശരീരവും അല്ലേ. ഭാഷയിലൂടെയും ശരീരത്തിലൂടെയും മനുഷ്യനെ ഏതെങ്കിലും രീതിയിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെ സൃഷ്ടിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒന്ന് ഭാഷാവസ്ഥയിലൂടെ ഉരിയാടൽ രൂപങ്ങളാണ്,
മറ്റ് ഉടലാടലാണ്. ഉടലാടൽ എന്ന് ചൊല്ലുമ്പോൾ ചില ആളുകളെ ഉടലുകൊണ്ട് മനുഷ്യരെ ഭീഷണിപ്പെടുത്തുക, പ്രത്യേക ശരീര ചലനങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കലാരൂപങ്ങൾ പ്രത്യേകിച്ച് പെർഫോമേറ്റീവ്, ശരീരം ഒരു പെർഫോമേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ട് ഇതാണല്ലോ, പെർഫോമേറ്റീവ് ബോഡി പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലേ, ബോഡി പെർഫോമൻസ് ആണ്. ലിംഗപദവികൾ ബോഡി പെർഫോമൻസ് എന്ന് പറയുന്നത് പോലെ അതൊരു ഉടലാടൽ രൂപമാണ് അല്ലേ, ബോഡി പെർഫോമൻസ് ആണെന്നാണല്ലോ ഇപ്പോൾ പുതിയ പല ലിംഗ ഭേദരൂപങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ബോഡി എന്ന് പറഞ്ഞാൽ ലിംഗപദവി എന്ന് പറഞ്ഞാൽ അല്ലേ, മസ്കുലിനിറ്റിയും അതുപോലെ തന്നെ ഫെമിനിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു പെർഫോമൻസ് ആണ്, സോഷ്യൽ റിലേഷൻസ് ഉള്ളിൽ നടക്കുന്ന ആൺപെൺ ബന്ധങ്ങൾക്കുള്ളിലുള്ള പെർഫോമേറ്റീവ് ആണ്, ആക്ടിവിറ്റിയാണ്. അതൊരു ഉടലാടലാണ്. ഉടൽ എങ്ങനെ നിങ്ങൾ ചലിപ്പിക്കണം, ഉടൽ കീഴായ്മയായിട്ടോ മേലായ്മയായിട്ടോ ആണ് നിങ്ങളുടെ ഉടലിനെ നിങ്ങൾ ചലിപ്പിക്കേണ്ടത്, മനസ്സിലാ അതേ രീതിയിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു മൂലധന രൂപമാണ്, ഒരു സാംസ്കാരിക മൂലധനമാണ്. അതുകൊണ്ടാണ് പരമ്പരാഗത സമൂഹങ്ങളിൽ നിങ്ങൾ സബ്സേറിയൻസ് ആവുക എന്ന് പറഞ്ഞാൽ മേലാളനോട് അല്ലെങ്കിൽ ജന്മിയോട് അതുപോലെ തന്നെ മേൽജാതിക്കാരനോട് സ്ഥാന കോയ്മകളുള്ള മനുഷ്യരുടെ മുന്നിൽ നിങ്ങളുടെ ശരീരം പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ, ശരീരത്തെ നിങ്ങൾ ദൃശ്യപ്പെടുത്തുമ്പോൾ ആ ശരീരം പ്രത്യേക രീതിയിൽ വണങ്ങി തൊഴുത് വണങ്ങിയൊക്കെ നിൽക്കണം ഇല്ലേ, അത് ഉടലിന്റെ ഒരു സവിശേഷമായ ചലനക്രമത്തിൽ നിലനിർത്തണം. മറ്റൊരു അവരുടെ ശരീരം തന്നെ അധികാര രൂപമായി ഒരു മൂലധന രൂപമായി, പ്രത്യേക രീതിയിലുള്ള മൂലധന രൂപമായി ശരീരം തന്നെ പെർഫോമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കും. അപ്പൊ അതൊരു മൂലധന രൂപമാണ്. അത് പ്രവർത്തിക്കുന്നത് ഒരു സിംബോളിക്കാണ്, സിംബോളിക് മൂലധന രൂപമാണ്. പ്രത്യേകമായി പ്രത്യേക രീതിയിലുള്ള സിംബോളിക് രൂപങ്ങളാണ് ശരീരത്തിൻ്റെതായ സിംബോളിക് രൂപമാണ്. അത് പലപ്പോഴും ആട്രിബ്യൂട്ടീവ് ആണ്. ആട്രിബ്യൂട്ടീവ് എന്ന് വെച്ചാൽ അത്യാരോപിക്കപ്പെടുന്നതാണ്, ഇന്നിന് ഇത്ര വാല്യുണ്ട് എന്നുള്ള രീതിയിൽ. പൂണൂലിട്ട് നടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് ആ മനുഷ്യനേക്കാൾ കൂടുതൽ പൂണൂലിനോട് ബഹുമാനം തോന്നുന്നു പലപ്പോഴും. പരമ്പരാഗത വലിയ ബോഡിയിലെ ഒരു പ്രത്യേക രീതിയിലുള്ള സംഭവമാണ് അത്. പൂണൂൽ എന്ന് പറയുന്ന ഒരു സിംബോളിക് മൂലധനമാണ് അയാളെ സംബന്ധിച്ചോളൂ, ഇട്ട് നടക്കുന്ന ആളെ സംബന്ധിച്ചോളൂ. അതിന്റെ പെർഫോമൻസ്, അങ്ങനെയുള്ള ബോഡിയുടെ പെർഫോമൻസ് ഒരു സിംബോളിക് അധികമായി പ്രവർത്തിക്കും. അങ്ങനെ വരുമ്പോൾ സിംബോളിക് ആയിട്ടുള്ള ഇത്തരം രീതിയിലുള്ള പ്രതീകാത്മകമായ മൂലധനങ്ങൾ എപ്പോഴും പ്രതീകാത്മകമായ ഹിംസകളെ, സിംബോളിക് വയലൻസിനെ തരംതിരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സംസ്കാരം എപ്പോഴും സിംബോളിക്കായിട്ടുള്ള രൂപങ്ങളെ, സിംബോളിക്കായിട്ടുള്ള ഹിംസകളെ തന്നെ സൃഷ്ടിക്കുമെന്നും ആ ഹിംസകൾ അടിച്ചമർത്തൽ രൂപങ്ങളായി നിലനിൽക്കുമെന്നുള്ളത്. ഒന്ന് അടിച്ചമർത്തൽ രൂപം ഒരു രീതിയിൽ നിലനിൽക്കും. മറ്റൊന്ന് ഈ സിംബോളിക് രൂപങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ഈ സിംബോളിക് രൂപം തന്നെ മറ്റുള്ളവരുടെ സാധ്യതകളെ, മറ്റുള്ളവരുടെ മനുഷ്യരുടെ സാധ്യതകളെ അത് സീ ഓഫ് ചെയ്യും, അത് തടഞ്ഞു നിർത്തുകയും ചെയ്യും. ഇത് വെച്ചിട്ട് തന്നെ തടഞ്ഞു നിർത്തും, നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറയും. ഇതിലേക്ക് നിങ്ങൾക്ക്, ഈ മൂലധന രൂപത്തിലേക്ക് നിങ്ങൾ ആർജിക്കാൻ കഴിയില്ല എന്നുള്ളു. അപ്പൊ ഒരു മനുഷ്യന്റെ പൊസിഷൻ ടേക്കിംഗ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ സോഷ്യൽ ഗ്രൂപ്പ് ഇൻ എ പെർട്ടിക്കുലർ സോഷ്യൽ റിലേഷൻസ്, സവിശേഷമായ ഒരു സാമൂഹിക ബന്ധത്തിൽ ഉള്ളിൽ, അത് ജാതിയാവാം, വർഗമാവാം, ജെൻഡർ ആയിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളാവാം, വാട്ട് ഓർ മേ ബി നേച്ചർ ഓഫ് ദി സോഷ്യൽ റിലേഷൻസ് ഓർ കൾച്ചർ റിലേഷൻസ്, ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഈസ് ആക്ച്വലി ടേക്കിംഗ് എ പൊസിഷൻ, ടേക്കിംഗ് എ പൊസിഷൻ, ഒരു പ്രത്യേക പൊസിഷൻ ടേക്കിംഗ് ആണ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പെടലാണ്, സ്ഥാനപ്പെടലാണ്, സ്ഥാനമായി തീരുന്ന നമ്പൂതിരിയായി, നായരായി, ഇഴവരായി, സാമൂഹ്യ വിഭാഗങ്ങളായി, ജന്മിയായി, കർഷകനായി, തൊഴിൽ സമൂഹമായി, അടിച്ചമർത്തപ്പെട്ടവരായി നിങ്ങൾ സ്ഥാനപ്പെടുകയാണ്. ഒരു പെടലാണത്, എന്തിൻ്റെ ഉള്ളിൽ, മനുഷ്യബന്ധങ്ങളുടെ ഉള്ളിലുള്ള ഒരു പെടലാണ്. മനുഷ്യബന്ധങ്ങൾ സാമൂഹിക ബന്ധങ്ങളായി നിലനിൽക്കുന്നു, സാമൂഹ്യ ബന്ധങ്ങളായി നിലനിൽക്കുന്ന മനുഷ്യബന്ധങ്ങളുടെ പെടലാണ്. ആ പെട്ടുപോകുന്ന അവസ്ഥയാണ് നമ്മൾ ഇടപാടുകളായി പോകുന്നത്, ഇടപാടുകളാണ് മനുഷ്യന്റെ സാമൂഹ്യ ബന്ധങ്ങളിൽ മനുഷ്യനുണ്ടാകുന്ന ഇടപാട് രൂപങ്ങളാണ്. ഇടപാട് രൂപങ്ങളിൽ പെട്ടുപോവുക നിങ്ങൾ എന്തായിട്ട്, ഒന്നെങ്കിൽ സബ്സേർവിയന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ട് പെട്ടുപോവുകയാണ്, പെടലാണ്. അപ്പൊ ഇടപെടലാണ്, ഇടപാട് രൂപങ്ങളാണ്. അപ്പൊ ഇടപാട് രൂപങ്ങളിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ നിങ്ങൾ പെടുന്നു, പൊസിഷൻ ടേക്കിംഗ് എന്ന്. അങ്ങനെ വരുമ്പോൾ സോഷ്യോളജിയിൽ അത് സാധാരണ ഏജൻസ് എന്ന് പറയുന്നു, സാമൂഹിക കർത്തൃത്വങ്ങൾ സാമൂഹികമായ ബന്ധങ്ങളിൽ സവിശേഷമായ സ്ഥാനപ്പെടലുകളായി മാറും. സ്ഥാനപ്പെടലുകൾ ഭൂമിയുടെയോ വിഭവങ്ങളുടെയോ, വിഭവങ്ങളുടെയോ, വിഭവങ്ങൾ ആർജിച്ചുകൊണ്ടുള്ള സ്ഥാനപ്പെടൽ, വിഭവങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ടുള്ള സ്ഥാനപ്പെടൽ, അങ്ങനെയല്ലേ? ഭൂമിയിൽ സമ്പത്തിൽ അധികാരത്തിൽ ഒന്നും പുറന്തള്ളപ്പെട്ടുള്ള സ്ഥാനപ്പെടലും ഉണ്ടാവും, ഇതൊക്കെ ആർജിക്കുന്നതിനുള്ള സ്ഥാനപ്പെടലുണ്ടാവും, ആർജിക്കുന്നതിനുള്ള സ്ഥാനപ്പെടലുണ്ടാവും. പക്ഷെ ഒരു പരമ്പരാഗത സമൂഹത്തിന് ആർജനം എന്ന് പറയും നേടുക, നേടിക്കൊണ്ടുള്ള സ്ഥാനപ്പെടൽ കേവലമായ രീതിയിലുള്ള
നമ്മുടെ പരമ്പരാഗതമായ സാമ്പത്തികം എന്ന് പറയുന്നത് ഇക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് രൂപത്തിൽ മാത്രം ആയിക്കൊള്ളണമെന്നില്ല. മനസ്സിലായോ? നമുക്ക് വിദ്യാഭ്യാസം, പരമ്പരാഗതമായ സംസ്കൃതമായ ഒരു അറിവ്, പാരമ്പര്യമായിട്ടുള്ള ഉടലാടൽ രൂപങ്ങൾ, കലാരൂപങ്ങൾ, ആവിഷ്കാര രൂപങ്ങൾ, ഭാഷാ പ്രയോഗങ്ങൾ, ഭാഷകൾ തുടങ്ങിയവയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സാധ്യതകൾ, അതിൻ്റെ സ്ഥാനമാനങ്ങൾ, അത് നേടിയെടുത്തുകൊണ്ടാണ് സ്ഥാനപ്പെടുന്നത്. അത് നേടിയെടുക്കാൻ കഴിയാത്ത സ്ഥാനപ്പെടലുമുണ്ട് എന്ന് പറഞ്ഞാൽ ചില വിഭാഗങ്ങൾ സാമൂഹികമായി അതിൽ നിന്നും എത്താൻ കഴിയാത്ത, അക്സസബിലിറ്റി ഇല്ലാതായി പോവുകയും ചിലർക്ക് അക്സസബിലിറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചില സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ചരിത്രപരമായി ഈ മൂലധനങ്ങൾ ആർജിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യ സ്ഥാനങ്ങളുടെ നിർണയത്വം കിടക്കുന്നത്. സാമൂഹ്യ സ്ഥാനങ്ങളുടെ നിർണയത്വം കിടക്കുകയും അവർ ചരിത്രത്തിലെ കർത്തൃത്വ പൊസിഷൻ, കർത്യസ്ഥ സ്ഥാനങ്ങൾ നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ മൂലധനങ്ങൾ സമാഹരിച്ചുകൊണ്ടാണ് സാമൂഹ്യ വിഭാഗങ്ങൾ, സോഷ്യൽ ഏജൻസ് എന്ന് പറയുന്നത്, സോഷ്യൽ ഏജൻസ് അല്ലെങ്കിൽ സോഷ്യോളജിയിൽ സോഷ്യൽ ആക്ടേഴ്സ് എന്ന് പറയും, സോഷ്യൽ ആക്ടേഴ്സ് എന്ന് പറയും, അവർ സമൂഹത്തിൽ വ്യത്യസ്ത പൊസിഷനിൽ, പൊസിഷൻ ടേക്കിംഗ് ഏജൻസ് ആയി മാറുന്നത് മൂലധന രൂപങ്ങൾ, സാമ്പത്തികം, സാമൂഹികം, സാംസ്കാരികം തുടങ്ങിയിട്ടുള്ള ഇക്കണോമിക് ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ, ഈവൻ എഡ്യൂക്കേഷണൽ ക്യാപിറ്റൽ തുടങ്ങിയുള്ള മൂലധന രൂപങ്ങൾ സമാഹരിക്കുവാനുള്ള അവരുടെ ശേഷിയാണ്, അവരുടെ സാധ്യതയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ വ്യത്യസ്ത സാമൂഹ്യ നിലകളിൽ സ്ഥാനപ്പെടുത്തുന്നതിനുള്ള ഒരു നിരീക്ഷണം സാധ്യമാക്കുന്ന രീതിയിലാണ് മൂലധനത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നിരീക്ഷണം കിടക്കുന്നത്. അതിൽ ഈ സിംബോളിക്കായിട്ടുള്ള സാംസ്കാരിക വ്യവസ്ഥകൾ എപ്പോഴും സിംബോളിക്കായ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ സിംബോളിക് സിസ്റ്റം ആര് നിയന്ത്രിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റെല്ലാ മൂലധനങ്ങളും ചരിത്രപരമായി ആർജിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. സിംബോളിക് സിസ്റ്റംസ്, ഭാഷ ഒരു സിംബോളിക് സിസ്റ്റം എന്ന രീതിയിൽ, സംസ്കാരത്തിൻ്റെ മറ്റു ഒട്ടനവധി രൂപങ്ങൾ അതിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട രൂപങ്ങൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ആർക്ക് അനുകൂലമായി, ആർക്കു വേണ്ടി മാറ്റി തീർക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതിൻ്റെ ആർജനവും അതിൻ്റെ പ്രയോഗവും അതിൻ്റെ അക്യുമുലേഷൻ കിടക്കുന്നത്. അക്യുമുലേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സോഷ്യൽ സിസ്റ്റം ഇൻ വിച്ച് ഡിഫറെൻറ്റ് സോഷ്യൽ ഏജൻസ് പൊസിഷൻ അക്കോർഡിംഗ്ലി, അതിനനുസൃതമായി സാമൂഹ്യ സ്ഥാനങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ മനുഷ്യർ മാറുന്ന ഒരു സന്ദർഭം ഉണ്ടായി വരുന്നുള്ളതാണ്. അപ്പം മൂലധനത്തെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങളെ വിശദീകരിക്കുന്നതിനും മറ്റും വേണ്ടി അദ്ദേഹം ഈ കബേൽ എന്ന് പറയുന്ന ഫ്രഞ്ച് അൾജീരിയൻ സമൂഹത്തിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന സമൂഹത്തെക്കുറിച്ച് പഠിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ 50s തന്നെ ആരംഭിക്കുന്നത് സവിശേഷമായ ഒരു ചരിത്ര സന്ദർഭത്തിലാണ്. ഒന്ന്, ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ കോളനി, ഒരു ഇമ്പീരിയൽ കൺട്രി എന്ന രീതിയിൽ, കോളനി ഒരു കൊളോണിയൽ ഇമ്പീരിയൽ, എന്താ പറയുക, ബ്രിട്ടനെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പീരിയൽ രാജ്യം എന്ന രീതിയിൽ, ആ ഇമ്പീരിയലായിട്ടുള്ള ആ വാർ, രണ്ട് ലോകയുദ്ധത്തിന് ശേഷം അത് പരമ്പരാഗതമായ ഇമ്പീരിയൽ കൊളോണിയൽ സിസ്റ്റത്തിൽ നിന്ന് ഒരു ലേറ്റ് ക്യാപിറ്റലിസ്റ്റിലേക്ക് ഫ്രാൻസ് പരിവർത്തിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഫ്രാൻസിൻ്റെ ഒരു നാഷണൽ കൾച്ചർ ഉണ്ടായി വരുന്നതെന്നും, ഫ്രാൻസ് ഒരു ദേശീയമായിട്ടുള്ള ഒരു നിയോ ലിബറൽ ലേറ്റ് ക്യാപിറ്റലിസ്റ്റ് ഫേസിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ടുകൂടാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ഫ്രഞ്ച് അൾജീരിയയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുകയും ഫ്രഞ്ച് അൾജീരിയ ദേശീയ സമൂഹമായി പരിവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് അൾജീരിയയിലെ ചിന്തകന്മാരായിട്ടുള്ള ഫനൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഫ്രാൻസിലെ, ഫ്രഞ്ച് അൾജീരിയയിലെ കർഷകർ, തൊഴിൽ സമൂഹങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ ദേശീയമായി ഒരു വിമോചന ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ദേശീയമായി ഈ പറയുന്ന കബേൽ ഉൾപ്പെടെയുള്ള അൾജീരിയയിലെ കാർഷിക സമൂഹങ്ങൾ, തൊഴിലാളി സമൂഹങ്ങൾ, തൊഴിൽ സമൂഹങ്ങളെല്ലാം ഒരു ദേശീയമായി വളരെ വിമോചനശേഷിയുള്ള ഒരു സാമൂഹിക വർഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പരമ്പരാഗതമായ നാഷണലിസ്റ്റുകളായ അവരുടെ വാദവും മാനവികവാദികളായിട്ടുള്ള ഫ്രഞ്ച് ബുദ്ധിജീവികളുടെ വാദവും അതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒന്നും മാറിയിട്ടൊന്നുമില്ല, ഒരു ചെറിയ വിഭാഗം അങ്ങനെ മാറിയിട്ടുണ്ട്, പക്ഷെ എല്ലാവരും അങ്ങനെ മാറിയിട്ടില്ല, മാറാത്തതിൻ്റെ കാരണമുണ്ട്. ഈ മാറി എന്ന് പറയുകയും വളരെ റൊമാൻറ്റിക്കായി ആരുടെ ഭാഷയിൽ, നമ്മുടെ ബോർഡിയുടെ ഭാഷയിൽ ഫനൻ്റെ റച്ചഡ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞ ഏറ്റവും പ്രസിദ്ധമായ കൃതിയുണ്ടല്ലോ, ഫ്രഞ്ച് ജനത ഒരു അല്ല സോറി ഫ്രഞ്ച് അൾജീരിയയിലെ
ദേശീയ സമൂഹം ഒരു വിപ്ലവശക്തിയായി മാറിയിരുന്നു പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെ ബോർജി വിശേഷിപ്പിച്ചത് അപകടകരമായ ഉട്ടോപ്പിയ എന്നാണ്. അപകടകരമായ ഉട്ടോപ്പിയ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കാരണം ഫ്രഞ്ച് കൊളോണിയലിസം അൾജീരിയയിൽ ചെയ്തത് ഫ്രാൻസ് ഈ ഫ്രഞ്ച് അൾജീരിയയിലെ പരമ്പരാഗത സമൂഹം അവരുടെ ഒരു പാരമ്പര്യ ഡോക്സിക് സമൂഹമായിട്ടാണുള്ളത്. ആ പാരമ്പര്യ സമൂഹത്തെ പഠിക്കുവാനാണ് അദ്ദേഹം ഡോക്സ ഹാബിറ്റസ് ക്യാപിറ്റൽ തുടങ്ങിയ സങ്കല്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഈ അൾജീരിയൻ സമൂഹത്തിൻ്റെ പരമ്പരാഗതമായ സാമൂഹ്യ ബന്ധങ്ങളും ആ സാമൂഹ്യ ബന്ധത്തിൻ്റെ ഉള്ളിൽ അവരെങ്ങനെ ഒരു സമന്വയിക്കപ്പെട്ട് നിൽക്കുന്ന സമൂഹമായി നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതിൽ ഫ്രഞ്ച് കൊളോണിയലിസം എങ്ങനെയാണ് അതിൻ്റെ ആധുനികതയുടെ കൊളോണിയൽ പദ്ധതി നടപ്പാക്കുകയും ഫ്രഞ്ച് അൾജീരിയയിൽ നടപ്പാക്കുകയും പക്ഷേ അത് വിജയിക്കാതെ പോവുകയും ഫ്രഞ്ച് ദേശീയവാദം ഉണ്ടായി വരികയും എന്നാൽ ഫ്രഞ്ച് ജനതയെ പൂർണ്ണമായി കൊളോണിയലിസത്തിൻ്റെ അടിച്ചമർത്താൻ കഴിയും, അവരുടെ പരമ്പരാഗതമായ സിസ്റ്റത്തെ നശിപ്പിക്കാൻ കഴിയും. പരമ്പരാഗതമായി അൾജീരിയൻ സമൂഹം പരമ്പരാഗതമായി നിലനിർത്തിയ പാരമ്പര്യ സമൂഹത്തിൻ്റെ ജൈവികമായ ബന്ധങ്ങൾ പ്രകൃതിയും ചുറ്റുപാടും മനുഷ്യ ബന്ധങ്ങളും അവരുടെ പ്രയോഗവും സമന്വയിക്കപ്പെട്ട് നിലനിന്നിരുന്ന പാരമ്പര്യ ബന്ധങ്ങളെ ഫ്രഞ്ച് കൊളോണിയലിസത്തിന് ആധുനികതാ പദ്ധതിയിലൂടെ നശിപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ച് പണവ്യവസ്ഥ, ആഫ്രിക്കയിൽ പണം എന്ന് പറയുന്ന ഒരു ആധുനികമായ വിനിമയ മണി എക്കോണമി കൊണ്ടുവരുന്നത് കൊളോണിയലിസമാണ്. ആഫ്രിക്കയിലെ എല്ലാ സംഭവങ്ങളും അതിനു മുമ്പ് ഒരു ആധുനികമായ മുതലാളിത്തത്തിന്റെ മൂലധനവുമായി ബന്ധപ്പെട്ടുള്ള പണവ്യവസ്ഥ പരിചിതമായിരുന്നില്ല ആഫ്രിക്കൻ സമൂഹത്തിൽ. അപ്പൊ പണവ്യവസ്ഥയിലൂടെ ഒരു മീഡിയേറ്റഡ് പ്രോസസ്സിലൂടെ തദ്ദേശീയമായ സമൂഹങ്ങളുടെ പരമ്പരാഗതമായി നിലനിർത്തിയ അവരുടെ അതിജീവന രൂപങ്ങളും അവരുടെ സാംസ്കാരിക അവസ്ഥയും തകരുകയാണ് ചെയ്തത്. അപ്പോൾ പരമ്പരാഗതമായി നിലനിർത്തിയ ഈ അൾജീരിയൻ സമൂഹത്തിന്റെ സാംസ്കാരിക വ്യവസ്ഥകൾ അതിനാദ്യം ഡോക്സിക് എന്ന് പറയും, അതിനാദ്യം അവരുടെ ഹാബിറ്റസ് എന്ന് പറയും, അതിനാദ്യം അവരുടേതായിട്ടുള്ള ഈ പറയുന്ന മൂലധന രൂപങ്ങളൊക്കെ അവരുടേതായിട്ട് നിലനിർത്തിയ സാമൂഹ്യ വ്യവസ്ഥകൾ അതിനെ ഫ്രഞ്ച് കൊളോണിയലിസം തകർത്തു. എന്നാൽ അതിനു പകരമായി ആധുനികമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ആധുനികമായ സൃഷ്ടത്തെ ആധുനികമായ ഒരു സമൂഹത്തെ ഫ്രഞ്ച് അൾജീരിയയിൽ അൾജീരിയൻ സമൂഹത്തിൽ ഫ്രഞ്ച് കൊളോണിയലിസത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, ഈ ബോർദ്യുവിൻ്റെ അടിസ്ഥാന അഭിപ്രായത്തിൽ, കാരണം ഫ്രഞ്ച് കൊളോണിയലിസം ആന്തരികമായി ഒട്ടനവധി വൈരുദ്ധ്യങ്ങൾ നടന്നതായിരുന്നു, ആന്തരികമായി ഒരു വൈരുദ്ധ്യങ്ങൾ നടന്നതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കബേൽ എന്ന് പറയുന്ന ഫ്രഞ്ച് ഈ അൾജീരിയയിലെ ഗോത്രവർഗ സമൂഹങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ദത്താശേഖരം നടത്തുന്നത്. അവരുടെ സമൂഹത്തിന്റെ സാമൂഹ്യ പാരസ്പര്യങ്ങളെ വിശകലനം ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഹാബിറ്റസ് എന്ന് പറയുന്ന ഒരു സങ്കല്പം രൂപപ്പെടുത്തുന്നത്. തോമസ് അക്വിനാസ് എന്ന് പറയുന്ന മധ്യകാല ചിന്തകനാണ് യഥാർത്ഥത്തിൽ ഹാബിറ്റസ് എന്ന് പറയുന്ന സങ്കല്പം രൂപപ്പെടുത്തുകയും മാർഷൽ മൗസ് എന്ന് പറയുന്ന പിന്നീട് വന്ന ഒരു സാമൂഹ്യ നരവംശാസ്ത്രജ്ഞനാണ് അതിനെ പിന്നീട് വികസിപ്പിക്കുക. അതിൽ നിന്നാണ് ബോർദ്യു ഹാബിറ്റസ് എന്ന് പറയുന്ന സങ്കല്പം രൂപപ്പെടുത്തുന്നത്, ആ സങ്കല്പം രൂപപ്പെടുത്തി. ഹാബിറ്റസ് എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത സമൂഹം തങ്ങളുടെ ശരികളായി അവർ കരുതുന്നതും അവരുടെ ജീവിതത്തിന്റെ ജൈവിക ബന്ധങ്ങളായി അവരുടെ കാഴ്ചബോധ ശീലങ്ങളെ നിലനിർത്തുന്നതുമായ സങ്കല്പത്തെയാണ് അദ്ദേഹം ഹാബിറ്റസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഹാബിറ്റസിന്റെ അടിത്തറയായി നിൽക്കുന്നതാണ് ഈ ഡോക്സ എന്ന് പറയുന്നത്, അവരുടെ സാമാന്യബോധമായി നിലനിൽക്കുന്നത്, അവർ നിലനിർത്തുന്ന കാര്യങ്ങൾ, ഇവിടെ സാമാന്യബോധമായി നിലനിൽക്കുന്ന സംഭവങ്ങളാണ് ഡോക്സ എന്ന് പറയുന്നത്. ആ സാമാന്യ ബോധത്തിനനുസരിച്ചാണ് അവരുടെ പെരുമാറ്റ രീതികളും അവരുടെ ജീവിത വ്യവഹാരങ്ങളെയും അവരുടെ ശരീര വഴക്കങ്ങളെയും ഒക്കെ അവർ നിലനിർത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സങ്കല്പങ്ങൾ യഥാർത്ഥത്തിൽ അൾജീരിയൻ സമൂഹങ്ങളെ പഠിക്കുവാനും ആ പഠിക്കുന്നതിനോ അദ്ദേഹം അടിസ്ഥാനപരമായി നിർമ്മിച്ചതും അല്ലെങ്കിൽ ഉപയോഗിച്ചതും പിന്നീട് വിപുലപ്പെടുത്തിയത് എന്ന് പറയുന്നത് ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റായ എം എൽ ഇ ദുർഖൈമിന്റെ സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറയുന്ന സങ്കല്പമാണ്, സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറയുന്ന സങ്കല്പമാണ്. അതായത് ഒരു പരമ്പരാഗത സമൂഹത്തിൽ അത് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്നുള്ള സങ്കല്പമാണ്. സോഷ്യോളജി പഠിച്ചിട്ടുള്ളവർക്ക് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് ദുർഖയും വിളിക്കുന്നു. ഒരു പരമ്പരാഗത സമൂഹത്തിൽ അവരുടെ സാമൂഹിക ബന്ധങ്ങൾ, അവരുടെ കെട്ടുറപ്പുകൾ, പരമ്പരാഗത നമ്മുടെ ഒരു പ്രീ കൊളോണിയൽ സൊസൈറ്റിയിൽ അവരുടെ പാരമ്പര്യമായിട്ടുള്ള കെട്ടുറപ്പുകളും അവരുടെ ജീവതാള ബോധ ജീവിത രീതികളും അതെല്ലാം അവർക്ക് ചില കേരളത്തിൽ പോലുള്ള സമൂഹങ്ങളാണെങ്കിൽ എന്താ മര്യാദകളാണ്, ജാതി മര്യാദകൾ, തൊഴിൽ മര്യാദകൾ, സ്ത്രീ പുരുഷ മര്യാദകൾ, മര്യാദ രൂപങ്ങളാണ്, എല്ലാം മര്യാദകളാണ്. മര്യാദ ലംഘിക്കാൻ പാടില്ല, മര്യാദ ലംഘിച്ചത് പ്രശ്നമാണ്. അപ്പൊ സമൂഹത്തിലൊരു ബാലൻസ് നിലനിർത്തണമെങ്കിൽ, ബാലൻസ് എന്ന് പറഞ്ഞാൽ നീതി എന്ന അർത്ഥമില്ല, തുല്യത എന്നർത്ഥമില്ല, സമൂഹം എങ്ങനെയൊക്കെ നിലനിൽക്കണമെങ്കിൽ
സമൂഹത്തിൽ ചിന്നഭിന്നമായി പോവാതെ ചില സാമൂഹിക സമന്വയങ്ങൾ ആവശ്യമാണ്. അതോ അതിന് അത് അതാണ് അതിനെ ഓർഗനൈസ് ചെയ്ത് നടത്തുന്നത്. അതിനെ മെക്കാനിക്കൽ സോളിഡാരിറ്റി, ഒരു സോളിഡാരിറ്റി ഉണ്ട് സമൂഹങ്ങളിലുണ്ട്. കബൈൽ സമൂഹം ഈ പറയുന്ന രീതിയിൽ സോളിഡ് സോളിഡാരിറ്റി നിലനിർത്തിയ സമൂഹമാണ്. അതവർക്ക് പാരമ്പര്യമായ ഒരുപാട് ബന്ധങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും ബോധരൂപങ്ങളുടെയും വിചാര രീതികളുടെയും കോമൺ സെൻസിക്കലായ സംഭവങ്ങളുടെയാണ് നിലനിർത്തിയത്. അത് യഥാർത്ഥത്തിൽ ആധുനികമായ ഫ്രഞ്ച് കൊളോണിയലിസം അവിടെ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അത് തകരുന്നു. അത് സോളിഡാരിറ്റി നഷ്ടപ്പെടുകയും അത് തകരുകയും ചെയ്യുമ്പോൾ അവർ ആധുനികത, പ്രത്യേകിച്ച് കൊളോണിയലിസം പണവ്യവസ്ഥയിലൂടെ സൃഷ്ടിച്ച കൊളോണിയലിസം, അതിൻ്റെ വ്യവസ്ഥാക്രമങ്ങളിലൂടെ സൃഷ്ടിച്ച കൊളോണിയലിസം, അതിൻ്റെതായ ഇടപാട് രൂപങ്ങളുടെ സൃഷ്ടിച്ച വ്യവസ്ഥയിലേക്ക് ഇവർ പരിവർത്തിക്കപ്പെടുന്നു. പരിവർത്തിക്കപ്പെടുമ്പോൾ അവർ അതിനു മുമ്പ് നിലനിർത്തിയ ഒരു അവരുടെ ജീവിത രൂപങ്ങൾ ഒരു സെൽഫ് പ്രസന്റേഷനാണ്. ഇദ്ദേഹം പറയുന്ന ഒരു സങ്കല്പമാണ് കേട്ടോ. ഒരു പരമ്പരാഗത സമൂഹം അവർ അവരുടെ ജീവിതം ടെമ്പറൽ ആൻഡ് ടെമ്പറൽ ഇമ്മീഡിയസി എന്ന് പറയും. ടെമ്പറൽ ഇമ്മീഡിയസി എന്ന് വെച്ചാൽ ഒരു പരമ്പരാഗത സമൂഹം അവർ അന്നന്നത്തെ കാര്യം മാത്രമേ പ്രധാനപ്പെട്ടതായി കാണുന്നുള്ളൂ. അന്നത്തെ ജീവിതം, അന്നത്തെ ജീവിച്ചു പോകുന്ന രീതികളാണ് ഒരു പരമ്പരാഗത സമൂഹം. ആധുനിക സമൂഹത്തെ പോലെ കൃത്യമായി യുക്തിസഹമായി കാൽക്കുലേറ്റ് ചെയ്ത് ചിന്തിക്കുകയോ ഭാവിക്ക് വേണ്ടി കൂടുതലുള്ള സാധ്യതകൾ തുറന്നു വയ്ക്കുകയോ ചെയ്യുന്ന സമൂഹമൊന്നുമല്ല പരമ്പരാഗത സമൂഹം. അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു എന്ന രീതിയിലുള്ള ജീവിതക്രമങ്ങളാണ്. അതിനാണ് ഒരു ജൈവികമായ താളത്തിലാണ് നിൽക്കുന്നത്. ആ ജൈവികമായ സമയസങ്കല്പമാണ് അവർക്കുള്ളത്. പരമ്പരാഗത സമൂഹത്തിന്റെ സമയസങ്കല്പവും ആധുനികതയുടെ സമയ സമൂഹവും രണ്ടും രണ്ടാണ്. ആധുനികതയുടെ സമയ സമൂഹ സങ്കല്പം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, റാഷണൽ കാൽക്കുലേഷൻ എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് നിൽക്കുന്നത്. പരമ്പരാഗത സമൂഹം ഇമ്മീഡിയസിയിലാണ് നിൽക്കുന്നത്. അധികം ഇമ്മീഡിയസി, തങ്ങൾക്ക് മുന്നിലുള്ള സാഹചര്യങ്ങളെ ചുറ്റുപാടുകൾക്ക് അനുസൃതമായി അവർ എങ്ങനെയാണോ പരമ്പരാഗതമായി അവരുടെ ജീവിത രൂപങ്ങളെ നിലനിർത്തി അതിനനുസരിച്ച് മാത്രമേ അവർ ചെയ്യുന്നത്. അങ്ങനെ ഒരു സെൽഫ് പ്രസന്റേഷനാണ് ആ ഭാഷയാണ് ഇത്. പക്ഷേ മുതലാളിത്തം അല്ലെങ്കിൽ കൊളോണിയലിസം, ഫ്രഞ്ച് കൊളോണിയലിസം ഇടപെട്ടതിന്റെ ഭാഗമായി ഒരു ജീവിതം തന്നെ ഒരു മീഡിയേറ്റഡ് പ്രോസസ്സായി മാറും. മീഡിയേറ്റ് ചെയ്യപ്പെടുന്നു, സംതിങ് ഈസ് മീഡിയേറ്റഡ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബാഹ്യമായ ഒരു ഒട്ടനവധി ഘടകങ്ങൾ ഇടപെടുകയും ആ ഇടപാടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതക്രമം മാറി വരികയും ചെയ്യും. മനസ്സിലായോ? അപ്പോ മീഡിയേറ്റഡ് റീപ്രസന്റേഷൻ എന്ന് പറയാം ഈ സങ്കല്പമാണ് അത് ഉദ്ദേശിച്ചത്. മീഡിയേറ്റർ റീപ്രസന്റ് എന്താണ് മീഡിയേറ്റ്, കൊളോണിയലിസം എന്താണ് മീഡിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത്? പ്രധാനപ്പെട്ട രൂപം പണമാണ്. ഒരു പണവ്യവസ്ഥയിലേക്ക് ആധുനിക മനുഷ്യനെ ഒരു മൂലധന വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. മൂലധന വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ആ മൂലധനത്തിന്റെ യുക്തിക്കനുസരിച്ച് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുവാനും ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുവാനും ഉള്ള ഒരു ധാരണയിലേക്ക് മനുഷ്യനെ ആധുനികത മാറ്റി. ഇതാണ് അദ്ദേഹം പറയുന്നത്. കൊളോണിയൽ ആധുനികതയുടെ സംഭവമാണ്. അങ്ങനെ പണവ്യവസ്ഥയിലൂടെ മീഡിയേറ്റ് ചെയ്യപ്പെടുന്ന ഇതാവുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും, സാധ്യതകളനുസരിച്ചും ജീവിക്കേണ്ട ഒരു തലത്തിലേക്ക് മാറും. അതിനെ അദ്ദേഹം റിഫ്ലക്സീവ് മോഡ് എന്ന് പറഞ്ഞു. റിഫ്ലക്സീവ് മോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോക്സിക് മോഡ്, പരമ്പരാഗതമായി ജീവിച്ചിരുന്ന ടോക്സിക് മോഡിൽ നിന്ന് റിഫ്ലക്സീവ് മോഡിലേക്ക് ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന ഏജൻസിയായി ആധുനികത കടന്നു വരുന്നു. ആധുനികത കടന്നു വരുന്നു. കേരളത്തിൽ അങ്ങനെയല്ലേ? ആധുനികതയുടെ പല വിനിമയങ്ങളും ഒട്ടുമതി മീഡിയേഷനിലൂടെയാണ്, ഭാഷയുടെ, ആധുനികമായ ചില മൂല്യങ്ങളുടെ, പണവ്യവസ്ഥയുടെ, വിദ്യാഭ്യാസത്തിന്റെ ഒട്ടനവധി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സ്ഥാപനപരവും മൂല്യപരവുമായ മീഡിയേഷനിലൂടെ മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തെ പരാവർത്തനം ചെയ്യുന്ന, പരിവർത്തിപ്പിക്കുന്ന രീതിയിലേക്ക് മാറും. മീഡിയേറ്റഡ് റീപ്രസന്റേഷൻ, റെപ്രസെന്റേഷൻ അല്ല റീപ്രസന്റേഷൻ, മീഡിയേറ്റഡ് റീപ്രസന്റേഷൻ ആയിട്ട് മാറും. മറ്റത് ടെമ്പറൽ ഇമ്മീഡിയസിൽ നിൽക്കും. അവരുടെ സ്ഥലത്തിനും കാലത്തിനും അവരുടെ സമയസങ്കല്പത്തിനനുസരിച്ച് സാമാന്യമായി ജീവിച്ചിരുന്ന മനുഷ്യൻ ഇവർ ഒരു മീഡിയേറ്റഡ്, എന്തിയോ മീഡിയേറ്റ് ചെയ്യപ്പെടുന്നു, നിർവാഹ ഒരു മീഡിയേഷൻ ഏജൻസിയിലെ തലത്തിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് മാറുമ്പോൾ ഫ്രഞ്ച് അൾജീരിയയിൽ ഇത് എങ്ങനെയാണ് ഈ മീഡിയേഷൻ സംഭവിച്ചതെന്നാണ്. ഇതെല്ലാ സമൂഹങ്ങളിലും സംഭവിച്ചു ഇല്ല. എല്ലാ കർഷക സമൂഹങ്ങളിലും എല്ലാ ഗോത്ര വിഭാഗങ്ങളിലും എല്ലാ തൊഴിൽ സമൂഹങ്ങളിലും സംഭവിച്ചിട്ടില്ല. പരമ്പരാഗതമായി നിലനിന്ന ചില കർഷക സമൂഹങ്ങളിൽ മാത്രമേ ഈ മീഡിയേഷൻ പ്രോസസ്സ് അവർക്ക് മുന്നിലുള്ള അവരുടെ ഹാബിറ്റസിനെ പരിവർത്തിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിത വ്യാപാരങ്ങളെയും തങ്ങളുടെ പരമ്പരാഗതമായ ബോധ്യങ്ങളെയും തങ്ങളുടെ പരമ്പരാഗതമായ ജീവിത ക്രമങ്ങളെയും
റിഫ്ലക്സീവായി കാണുവാണ്. റിഫ്ലക്സിവിറ്റി അതാണല്ലോ ഈ ബോർഡിയുടെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പമാണ്, ക്രിട്ടിക്കൽ സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് പറയും. തങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളെ വിമർശനാത്മകമായും സാധ്യതയുടെയും ഒരു മണ്ഡലത്തിലേക്ക്, പ്രതീക്ഷകളുടെയും സാധ്യതകളുടെയും ഒരു മണ്ഡലത്തിലേക്ക് പരിവർത്തിപ്പിക്കുകയും അതിനനുസൃതമായി മാറുകയും ചെയ്യുന്ന റിഫ്ലക്സീവായിട്ടുള്ള ഒരു ജീവിത ബോധനത്തെയാണ് നമ്മൾ റിഫ്ലക്സീവ് മോഡ് എന്ന് പറയുന്നത്. സാധ്യതകൾ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സാധ്യതകളെ കണ്ടെത്തുവാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് തുറന്നു വയ്ക്കുന്ന ഒരു മണ്ഡലമായി ഒരു ആധുനികത അല്ലെങ്കിൽ കൊളോണിയലിസം ഫ്രഞ്ച് അൾജീരിയയിലെ പല സാമൂഹ്യ വിഭാഗങ്ങളും തുറന്നു വെച്ചു. പക്ഷെ ഇതിനെ അത് നേടിയെടുക്കാൻ എല്ലാവർക്കും കഴിഞ്ഞിരിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാലും കേരളത്തിൻ്റെ ഒരു അനുതലത്തിൽ ആധുനികതയുടെ ഘട്ടത്തിലാണല്ലോ ഇവിടെ ഈ പരിവർത്തനങ്ങൾ, പരിഷ്കരണങ്ങൾ, പരിവർത്തനങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ ഒരു ഉണ്ടായി വരുന്നതാണ്. എന്തുകൊണ്ടാണ് എല്ലാ സമൂഹങ്ങളും പ്രക്ഷോഭകാരിയാവാതെ ആധുനികം വന്നിട്ട് എല്ലാ മനുഷ്യരുടെ ഒരേ രീതിയിലാണ് പ്രക്ഷോഭങ്ങൾ ഉണ്ടായി വന്നത്? അല്ല, വ്യത്യസ്തമാണ്. കാരണം ഈ ഉദാഹരണം ഞാൻ അയ്യങ്കാളി ഉദാഹരണം ഞാൻ പറയാം. വാട്ട് ഈസ് ദ ഹാബിറ്റസ് ഓഫ് അയ്യങ്കാളി? എന്തായിരുന്നു അയ്യങ്കാളിയുടെ ഹാബിറ്റസ്? എന്തായിരുന്നു വാട്ട് ഈസ് ദ ഹിസ് ഇന്റലക്ച്വൽ ഹാബിറ്റസ്? അയ്യങ്കാളിയുടെ ഹാബിറ്റസ് എന്തായിരുന്നു? ഇയാൾ നിരക്ഷരനായൊരു മനുഷ്യനാണ് അല്ലേ? പക്ഷെ എന്തുകൊണ്ട് സാക്ഷരതായ ഒരു പുലയിലൊന്നും അയ്യങ്കാളിയെ പോലെ വില്ലുവണ്ടി എടുത്ത് പോയില്ല? സാക്ഷരതായ ഒരുപാട് പുലയർ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? സാക്ഷരതായ ഒരുപാട് പുലയർ അവിടെ ഉണ്ടായിരുന്നു, നേതാക്കൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, കൺവേർട്ട് ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു. LMS മിഷണറിമാരുടെയും മറ്റ് പല മിഷണറിമാരുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ കഴിയുന്ന പുലയരായ ആളുകൾ തിരുവിതാംകൂറിൽ അയ്യങ്കാളിയുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. എന്തുകൊണ്ട് അവരൊന്നും വില്ലുകൊണ്ട് ധരിച്ചില്ല? എന്തുകൊണ്ട് നിരക്ഷരനായ അയ്യങ്കാളി വില്ലുകൊണ്ട് ധരിച്ചു? ബിക്കോസ് ഹി കുഡ് റിഫ്ലക്റ്റീവ്ലി എൻഗേജ് വിത്ത് ദ പോസിബിലിറ്റീസ്. മനസ്സിലായി? തങ്ങൾക്ക് സമൂർത്ഥമായ ഒരു സാഹചര്യത്തിന്റെ മുന്നിൽ സവിശേഷമായിട്ടുള്ള കൊളോണിയൽ ആധുനികത സൃഷ്ടിച്ചിരിക്കുന്ന സവിശേഷമായ ഒരു സാമൂഹ്യ പരിസരത്തിൽ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ തങ്ങൾക്കുണ്ടായിരുന്ന പരമ്പരാഗതമായ ഹാബിറ്റസിനെ റിഫ്ലക്സീവായി പുനഃപരിശോധിക്കുവാനും അതിനെ റിഫ്ലക്സീവായിട്ടുള്ള ഒരു മോഡിലേക്ക് പരിവർത്തിപ്പിക്കാനും കഴിഞ്ഞെന്നുള്ളതാണ്. അതെല്ലാ വ്യക്തികൾക്കും സാധിച്ചുകൊള്ളണമെന്നില്ല, എല്ലാ സമൂഹങ്ങൾക്കും സാധിച്ചുകൊള്ളണമെന്നില്ല. ഒരു ഒരു പരമ്പരാഗതമായ ടോക്സിക് മോഡിൽ ഞാൻ പുലയനാണെന്നും ഞാൻ ഈ പറയുന്ന രീതിയിൽ പുലയരല്ല പിന്നെ തമ്പുരാക്കന്മാർക്കും മേൽജാതികാരും ആളുകളോടും വണങ്ങി നിന്ന് അനുസരിച്ചോടുകൂടി ജീവിക്കണമെന്നും കരുതിയിരുന്ന അങ്ങനെയുള്ള ബോധത്തിൽ, അങ്ങനെയുള്ള വിചാരത്തിൽ, അങ്ങനെയുള്ള സാമൂഹികമായ കാഴ്ചപ്പാടിൽ നിലനിന്നിരുന്ന, ടോക്സിക്കായി നിലനിന്നിരുന്ന മനുഷ്യർ, ആ മനുഷ്യരിൽ നിന്നും ഇതിനെ മാറ്റണമെന്നും മാറണമെന്നും പ്രൊട്ടസ്റ്റ് നടത്തി പരിവർത്തിപ്പിക്കണമെന്നുള്ള ഒരു റിഫ്ലക്സീവായിട്ടുള്ള ഒരു മോഡ്, റിഫ്ലക്സീവായിട്ടുള്ള ചിന്ത, ഒരു ശേഷി അത് സാമൂഹിക പ്രയോഗമായി പ്രാക്സിസായി മാറ്റുന്നു എന്നുള്ളതാണ്, പ്രാക്ടീസായി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിഫ്ലക്സീവ് മോഡിലേക്ക് മാറുമ്പോൾ കറസ്പോണ്ടിങ് ആയ പ്രാക്ടീസ് ഉണ്ടാകും, ഇതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ബോർദീവിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഹീസ് എ ഫിലോസഫർ ഓഫ് പ്രാക്സിസ്. പ്രയോഗത്തിന്റെ സാമൂഹ്യശാസ്ത്രജ്ഞനാണ്. പ്രയോഗമാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രയോഗമാണ്, സാമൂഹിക പ്രയോഗമാണ്, സോഷ്യൽ പ്രാക്ടീസാണ്. സോഷ്യൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിരന്തരമായി അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാമൂഹിക വ്യവസ്ഥയും അതുപോലെ തന്നെ മാനസികമായ അവസ്ഥയും ഈ അവസ്ഥയും വ്യവസ്ഥയും സൃഷ്ടിച്ച സവിശേഷമായ സാംസ്കാരിക വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സാംസ്കാരികമായ സിംബോളിക്കായിട്ടുള്ള സിസ്റ്റത്തിന്റെ ഉള്ളിൽ മനുഷ്യർ കേവലം പാവകളായി നിലനിൽക്കുന്നവരല്ല. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സങ്കല്പതാണ്, വെറുതും പാവകളായ ആളുകളൊന്നുമല്ല മനുഷ്യൻ. ഈ ഡോക്സിക്കായിട്ടുള്ള പരമ്പരാഗതമായ ബോധവിചാര രൂപങ്ങളിൽ നിന്നും റിഫ്ലക്സീവായ മോഡിലേക്ക് തങ്ങളുടെ തന്നെ ബോധവിചാര രൂപങ്ങളെ റിഫ്ലക്സീവായി പരിവർത്തിപ്പിച്ചുകൊണ്ട് മാറ്റത്തെ നിരന്തരം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ് വ്യക്തികൾ. അല്ലാണ്ട് മനുഷ്യർ സ്റ്റാറ്റിക്കായിട്ടുള്ള പാവകളല്ല എന്നാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ സങ്കല്പം. അതുകൊണ്ടാണ് സോഷ്യൽ ഏജൻസികൾ ഉണ്ടായി വരുന്നത്, സാമൂഹ്യ കർത്തൃത്വങ്ങളായി ചലനാത്മകമായി പ്രവൃത്തിയുടെ മണ്ഡലത്തിൽ മനുഷ്യൻ നിരന്തരം പരിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി പറയാൻ കാരണം ബോർദീയ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സാമൂഹ്യശാസ്ത്ര സംവർഗങ്ങളും സാമൂഹ്യശാസ്ത്ര പരികൽപ്പനകളും സമൂഹത്തെക്കുറിച്ച് പഠിക്കുവാൻ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് ഫ്രഞ്ച് അൾജീരിയയിലെ പ്രത്യേകിച്ച് കബൈൽ സമൂഹത്തെക്കുറിച്ച് പഠിച്ച രീതിയുടെ ഭാഗമായിട്ടാണ്. ഇത് പിന്നീട്
പിന്നെ ഡീകോളനൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായി ഫ്രാൻസ് ഒരു ഇംപീരിയൽ കൊളോണിയൽ പിന്നെ ഒരു സാമ്രാജ്യത്വ രാജ്യം ഒരു രാജ്യം എന്ന നിലയിൽ നിന്ന് ഒരു ലേറ്റ് ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിലേക്ക് പരിവർത്തിക്കും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നിയോലിബറൽ ക്യാപിറ്റലിസത്തിന്റെ ഫേസിലേക്ക് മാറുമ്പോൾ ഫ്രഞ്ച് സമൂഹത്തിൽ നടക്കുന്ന പരിവർത്തനങ്ങളെ മനസ്സിലാക്കാനാണ് പിന്നീട് അദ്ദേഹം ശ്രമിക്കുന്നത്. ആ പരിവർത്തനത്തിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ഇതേ സങ്കല്പനങ്ങൾ തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഈ ഹാബിറ്റസ്, ഈ പ്രാക്സിസ്, ഈ പിന്നെ നമ്മൾ പറയുന്ന ഈ ഡോക്സ തുടങ്ങിയ സങ്കല്പങ്ങളെ തന്നെയാണ് ഫ്രഞ്ച് സമൂഹങ്ങളെ പഠിക്കാൻ, ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ധാരണകളിലൊന്ന്, ഫ്രഞ്ച് സമൂഹം ഈ യുദ്ധാനന്തര ഫ്രാൻസ് എന്ന് പറയും, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഫ്രാൻസ് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭൂമിയിലേക്ക് ആദ്യഘട്ടത്തിൽ പരിവർത്തിക്കപ്പെടുന്നു. ആ പരിവർത്തിക്കപ്പെടുന്നതിൻ്റെ കാരണം ഫ്രഞ്ച് സമൂഹത്തിൽ പ്രത്യേകമായ ഒരു സവിശേഷമായ ഒരു മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു, ഒന്ന്. രണ്ട്, സവിശേഷമായ ഒരു മാനേജീരിയൽ തേർഷ്യറി ക്ലാസ് എന്ന് പറയാറില്ല, അതായത് മാനേജീരിയൽ ആയിട്ടുള്ളൊരു വിഭാഗം ഉണ്ടായി വരുന്നു. സ്ത്രീകൾ തുടങ്ങിയവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുന്നു. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്, കൺസ്യൂമർ ഗുഡ് ടെലിവിഷൻ, കാറ്, ഫ്രിഡ്ജ് തുടങ്ങിയ ഒട്ടനവധി രീതിയിലുള്ള കൺസ്യൂമർ ഗുഡ്സുകൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിലേക്ക് ഫ്രാൻസ് വലിയ രീതിയിൽ മാറുന്നു. അത് വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു മാനേജീരിയൽ ടെക്നോക്രാറ്റിക് ക്ലാസ് എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള സാമൂഹ്യ വിഭാഗങ്ങളായി വന്നു, മാനേജീരിയൽ ടെക്നോളജിക്കൽ ക്ലാസ് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി ഫ്രാൻസിൽ തന്നെ ഒട്ടനവധി ഈ പറയുന്ന നമ്മൾ പറയുന്ന കോർപ്പറേറ്റുകൾ ഉണ്ടായി വരികയാണ്. വലിയ രീതിയിലുള്ള കോർപ്പറേറ്റുകൾക്കെല്ലാം നടക്കുകയും കോർപ്പറേറ്റ് ഉണ്ടായി വരികയും ചെയ്യുന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് സാമൂഹിക പുറന്തള്ളലുകൾ സൃഷ്ടിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അന്വേഷണം. ഈ ഫ്രഞ്ച് സമൂഹത്തിൽ നിയോലിബറലിസത്തിൻ്റെയും ലേറ്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന പിൽക്കാല മുതലാളിത്ത വികസന സംവിധാനം ഫ്രാൻസിൽ നടപ്പാക്കിയപ്പോൾ ഫ്രാൻസിലെ തൊഴിലാളികളും കർഷകരും കുടിയേറ്റ ജനതകളും അങ്ങനെയുള്ള ഒട്ടനവധി സാമൂഹ്യ വിഭാഗങ്ങൾ എങ്ങനെ സാമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന സാമൂഹ്യ വിഭാഗങ്ങളായി മാറി എന്ന് പറയുന്നത്, സോഷ്യൽ എക്സ്ക്ലൂഷൻ എങ്ങനെയാണ് മുതലാളിത്തം, പ്രത്യേകിച്ച് ലേറ്റ് ക്യാപിറ്റലിസം, അതിൻ്റെ വികസന പദ്ധതിയുടെ ഭാഗമായി എങ്ങനെയാണ് സാമൂഹ്യ പുറന്തള്ളൽ വ്യവസ്ഥകൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സമകാലികമായ ഒരു മൗലികമായ ഒരു സ്വഭാവം എന്നെനിക്ക് തോന്നുന്നു. അത് ഇന്ത്യൻ സമൂഹത്തിലും നമുക്ക് വേണമെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. ഈ ഇത് എന്താണ്, എങ്ങനെയാണ് ഒരു ദേശരാഷ്ട്രം, ഇന്ത്യ പോലെയുള്ള സമൂഹം 80കൾക്ക് ശേഷം സവിശേഷമായി നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികളുടെ ഭാഗമായി ഈ നിയോ കൊളോണിയലിസ്റ്റ് രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഗ്ലോബലൈസേഷൻ തുടങ്ങിയ പ്രോസസ്സിൻ്റെ ഭാഗമായി മൾട്ടിനാഷണൽ കമ്പനികളുടെയും കോർപ്പറേറ്റ് രീതിയിലുള്ള വികസനത്തിൻ്റെ ഭാഗമാണ് ഏതൊരു സാമൂഹ്യ വിഭാഗങ്ങളാണ് സാമൂഹികമായി പുറന്തള്ളപ്പെട്ടതെന്നും ആ സാമൂഹ്യ വിഭാഗങ്ങൾ പുറന്തള്ളപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വ്യത്യസ്ത രീതിയിലുള്ള സാമൂഹ്യ മൂലധന രൂപങ്ങളിൽ പുറത്താക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ആധുനിക കാലഘട്ടത്തിൽ നിന്നും വേണമെങ്കിൽ ബോർദീവിൻ്റെ ഈ സങ്കല്പനം ഉപയോഗിച്ച് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫ്രാൻസ് എന്ന് പറയുന്നത് സവിശേഷമായ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പിന്തുടരുന്നു. അപ്പം പരമ്പര അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ അദ്ദേഹം പരിശോധിക്കാൻ ശ്രമിക്കും. വാട്ട് ഈസ് ക്ലാസ്, ഒന്ന്. വാട്ട് ഈസ് ദ ക്ലാസ് ഐഡൻറ്റിറ്റി, എന്താണ് വർഗവും വർഗസ്വത്വവും, ഒന്ന്. രണ്ടാമത്തേത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സാമൂഹികമായ പുനരുൽപാദനം, സാമൂഹ്യ വ്യവസ്ഥയെ മുതലാളിത്തത്തിൻ്റെ വികസന രീതികൾ എങ്ങനെ സാമൂഹ്യ വ്യവസ്ഥയെ നിരന്തരം അതിനെ തന്നെ പുനരുൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയായി എങ്ങനെ അങ്ങനെ നിലനിൽക്കുന്നുവെന്നും അതിന് അതിൻ്റെ സാംസ്കാരിക ചേരുവകൾ എന്താണെന്നുമാണ് അദ്ദേഹം പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ പരമായി കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്, ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെയാണ്, ഡിസ്റ്റിങ്ഷൻ ജഡ്ജ്മെൻ്റ് ഓഫ് ദ ടേസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം അത്. പിന്നെ എങ്ങനെയാണ് ഈ നിയോലിബറൽ ഘട്ടത്തിൽ സമൂഹത്തിൽ ബുദ്ധിജീവികൾ ഉണ്ടായി വരുന്നത് എങ്ങനെയാണ്, സമൂഹത്തിൽ ബുദ്ധിജീവികളായിട്ട് ആരാ കരുതപ്പെടും, എന്നാൽ ഈ കോളേജിലോ സർവകലാശാലയിലോ ആളുകളൊന്നും സമൂഹത്തിൽ ബുദ്ധിജീവികളായിട്ട് ആരും കാണുന്നില്ല, രാഷ്ട്രീയക്കാരെ ബുദ്ധിജീവികളായിട്ട് കാണുന്നില്ല, ടെക്നോക്രാറ്റുകളെയാണ് ബുദ്ധിജീവികളായി സമൂഹം കാണുന്നത്, മനസ്സിലായോ? നിയോലിബറൽ കോർപ്പറേറ്റ് കാലഘട്ടത്തിൽ ആരാണ് ബുദ്ധിജീവിയായി വരുന്നത്, മനസ്സിലായി? ബുദ്ധിജീവികളെ സ്റ്റേറ്റ് ഏതൊരു തരത്തിലുള്ള ബുദ്ധിജീവികളെയാണ് സ്റ്റേറ്റ് സൃഷ്ടിക്കുന്നത്. ഹോമോ അക്കാഡമിക്കസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്, ഈ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരെ കുറിച്ച് പഠിച്ച ഒരു അധ്യാപകരെ മാത്രം എടുത്ത് പഠിച്ചതാണ്, അധ്യാപകരുടെ ടേസ്റ്റുകൾ, അധ്യാപകർ കഴിക്കുന്ന മദ്യം, അധ്യാപകർ കഴിക്കുന്ന ഡ്രസ്സ് ഇതൊക്കെ വെച്ചിട്ട് അധ്യാപകരുടെ തന്നെ ക്ലാസ് പൊസിഷൻ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്, മനസ്സിലായി? വസ്ത്രങ്ങൾ, അവരുടെ ടേസ്റ്റ്, അവരുടെ മ്യൂസിക് ടേസ്റ്റുകൾ, അധ്യാപകർ ഏതൊക്കെ മ്യൂസിക് കേൾക്കുന്നു, അധ്യാപകർ ഏതൊക്കെ രീതിയിലുള്ള വൈൻ, ഏതൊക്കെ മദ്യം കഴിക്കുന്നു എന്നുള്ളതൊക്കെ പല വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു, പല രീതിയിൽ ഫ്രഞ്ച്
യൂണിവേഴ്സിറ്റികൾ നടത്തിയ പഠനമാണ്. അതുകൊണ്ട് അവരുടെ ക്ലാസ് പൊസിഷൻ ആണ് നോക്കുന്നത്, ക്ലാസ് ഡിസ്റ്റിങ്ഷൻ എന്ന രീതിയിൽ. ഇതുപോലെ ഡിസ്റ്റിങ്ഷൻ ടേസ്റ്റിനെ കുറിച്ചുള്ള ഇതിലും ക്ലാസിനെ കുറിച്ചുള്ള ഇതിൽ. അപ്പോൾ വർഗവും വർഗസ്വത്വവും, അതുപോലെ സോഷ്യൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവം, എഡ്യൂക്കേഷൻ, ഇത് ബോധിയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുവഴി അദ്ദേഹം എങ്ങനെയാണ് ഒരു പിൽക്കാല മുതലാളിത്ത സമൂഹത്തിൽ വർഗ സമൂഹങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു വരുന്നു, നിലനിൽക്കുന്നുവെന്നും, വർഗ സമൂഹങ്ങൾ അവരുടെ ക്ലാസ് ഐഡന്റിറ്റിയെ നിലനിർത്തുന്നത് ടേസ്റ്റിലൂടെയാണ്. നമ്മൾ പരമ്പരാഗതമായിട്ട് പറയുന്ന മൂലധനത്തിന്റെ മേലുള്ള നിയന്ത്രണവും മൂലധനത്തിന്റെ മേലുള്ള ആധിപത്യമാണല്ലോ വർഗം എന്നൊക്കെ പറയുന്ന സങ്കല്പം, അങ്ങനെയുള്ള പരമ്പരാഗതം. വാട്ട് ഈസ് ക്ലാസ് എന്ന് വെച്ചാൽ എന്താ പറയുക, ക്ലാസ് ഈസ് എ റിലേഷൻ. മാർക്സിന്റെ പരമ്പരാഗതമായ നിർവചനം ക്ലാസ് ഈസ് എ റിലേഷൻ, വർഗം ഒരു ബന്ധമാണ്. ആ ബന്ധം എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ റിലേഷൻസിന്റെ ഉള്ളിൽ നിങ്ങൾ എവിടെ സ്ഥാനപ്പെട്ടിരിക്കുന്നു എന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വർഗ സ്ഥാനത്ത് നിശ്ചയിക്കും. സാമൂഹിക ബന്ധം എന്ന് പറയുന്ന വർഗബന്ധമാണെന്നും ആ വർഗബന്ധത്തിൽ നിങ്ങൾ എവിടെ സ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നതാണ്, അതാണ് നിങ്ങളുടെ ക്ലാസ് പൊസിഷൻ. ഇതേ പറയും, നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള വൈൻ കുടിക്കുന്നു, ഏതൊക്കെ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നു, ഏതൊക്കെ രീതിയിലുള്ള ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നു, ഏത് ബ്രാൻഡുള്ള കാർ ഉപയോഗിക്കുന്നു, എങ്ങനെ രീതിയിൽ ലൈഫ് സ്റ്റൈൽ, കൺസംപ്ഷൻ പാറ്റേൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ആധുനികമായിട്ടുള്ള ലേറ്റ് ക്യാപിറ്റലിസം, പിൽക്കാല മുതലാളിത്ത കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ നമ്മൾ പറയുന്ന കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ കാലഘട്ടത്തിൽ, വർഗം എന്ന് പറയുന്നത് സാമൂഹികമായ ടേസ്റ്റ് അഭിരുചികൾ പിൻപറ്റുന്ന, അഭിരുചികളെ നിലനിർത്തുന്ന രീതിയിലുള്ള കൺസ്യൂമർ ഗുഡ്സ് ഉപയോഗിക്കുന്ന, ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ് ഉപയോഗിക്കുന്നു. നിങ്ങൾ ഏത് കാർ ഉപയോഗിക്കുന്നതല്ല, ഏത് ബ്രാൻഡ് കാർ ഉപയോഗിക്കുന്നതാണ് പ്രധാനത്. നിങ്ങൾ ക്ലാസ് പൊസിഷൻ നിശ്ചയിക്കുന്നൊരു പ്രധാനപ്പെട്ടത് കടം മേടിച്ചും തന്നെ ആ കാർ ഓട്ടിക്കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരം ക്ലാസ് പൊസിഷനിലേക്ക് നിങ്ങൾ താരതമ്യം, നിങ്ങൾ അടിസ്ഥാനപരമായി ഒരു പക്ഷേ നിങ്ങളൊരു ആ ക്ലാസ്സിൽ പെടുന്നതല്ലായിരിക്കും, പക്ഷെ ആ ക്ലാസ്സുമായി നിങ്ങൾ നിരന്തരം സാധർമ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ക്ലാസ്സുമായി നിരന്തരം നിങ്ങൾ സാധർമ്യപ്പെടുന്ന ഒരു ജീവിത രീതിയെ, ഒരു കൺസംപ്ഷൻ പാറ്റേണിനെ, ലൈഫ് സ്റ്റൈലിനെ നിർമ്മിച്ചുകൊണ്ടാണ് ലേറ്റ് ക്യാപിറ്റലിസം ക്ലാസ്സിനെ തന്നെ സവിശേഷമായി, എന്താ പറയുക, ഈ ക്ലാസ് സിസ്റ്റത്തെ തന്നെ അത് നിരന്തരമായി പുനരുൽപ്പാദിപ്പിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഫ്രാൻസിൽ അത് ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയിലൂടെയാണ്, വാട്ട് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് സച്ച് എ ലൈഫ് സ്റ്റൈൽ ഓർ സച്ച് എ ക്ലാസ് പൊസിഷൻ എന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഇതേ ബോർഡിന്റെ പ്രധാനപ്പെട്ട ഒരു ഒന്ന് വിദ്യാഭ്യാസത്തെ കുറിച്ചാട്ടോ. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെ ബോധനശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പാഠ്യപദ്ധതികളും കരിക്കുലവും അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളും അത് രീതിയിലുള്ള യൂണിവേഴ്സിറ്റി സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, അദ്ദേഹം പറയും, നമുക്ക് യോജിപ്പുണ്ടാവില്ല പലർക്കും, അദ്ദേഹം പറയും അത് നിലവിലുള്ള സമൂഹത്തെ പുനരുൽപ്പാദിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്ന് പറയും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ആ സമൂഹത്തെ അതിന്റെ ക്ലാസ് പൊസിഷനോടുകൂടി, വർഗ വൈവിധ്യങ്ങളോടും വൈരുദ്ധ്യങ്ങളോടും കൂടി തന്നെ സമൂഹത്തെ പുനരുൽപ്പാദിപ്പിക്കുവാനുള്ള ഒരു റിപ്രൊഡക്ഷൻ സിസ്റ്റമാണ്, സോഷ്യൽ റിപ്രൊഡക്ഷൻ സിസ്റ്റമാണ് ആ ഒരു സൊസൈറ്റിയിലെ വിദ്യാഭ്യാസം എന്ന് പറയും. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന ഡിഗ്രിയും ഇതൊക്കെ പഠിച്ചിട്ടും സമൂഹത്തിൽ നമ്മൾ പഠിച്ച് ഡിഗ്രി എടുത്തോണ്ട് സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല, നമുക്കും വലിയ മാറ്റം ബോധനപരമായി മാറ്റം ഉണ്ടാകത്തില്ല. കാരണം എന്താ, സിസ്റ്റം അടിസ്ഥാനപരമായി ഈ വ്യവസ്ഥയെ ഇതേ രീതിയിൽ പുനരുൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്, മനസ്സിലായി. അപ്പോൾ അങ്ങനെ രീതിയിൽ റിപ്രൊഡക്ഷൻ എന്ന രീതിയിൽ വിദ്യാഭ്യാസത്തേക്കാണ് സാമൂഹിക പുനരുൽപ്പാദനത്തിന് ആവശ്യമായ പ്രത്യയശാസ്ത്രപരവും അഭിരുചികളെയും കാഴ്ച ബോധശീലങ്ങളെയും ഹാബിറ്റസിനെയും ഇന്റലക്ച്വൽ ഹാബിറ്റസിനെ സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം. ഇന്റലക്ച്വൽ ഹാബിറ്റസ്, നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ വിചാരിക്കണം, എങ്ങനെ നിങ്ങൾ ബോധമനന രൂപങ്ങൾ നിലനിർത്തണം എന്ന് തീരുമാനിക്കുന്ന ഒരു ബോധന പ്രക്രിയ സൃഷ്ടിക്കുക എന്നുള്ളത് ആധുനിക മുതലാളിത്തത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രീതിയാണ്. അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് മുതലാളിത്ത വ്യവസ്ഥയുടെ, ഫ്രാൻസിനെ സംബന്ധിച്ചോളം ലേറ്റ് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു മുതലാളിത്ത വ്യവസ്ഥയെ കാറ്റർ ചെയ്യുന്ന, അതിൻ്റെ ആവശ്യങ്ങൾ നിലനിർത്തുന്ന, അതിനാവശ്യമായ ടെക്നോക്രാറ്റുകൾ നിർമ്മിക്കുന്ന, അതിനാവശ്യമായിട്ടുള്ള ബുദ്ധിജീവി വിഭാഗങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സിസ്റ്റമാണ് വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹത്തിൻ്റെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഹോമോ അക്കാഡമിക്കസ്, ഹോമോ ഹയറാർക്കിസ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു പുസ്തകമുണ്ട് പ്രസിദ്ധമായിട്ടുള്ള ലൂയിസ് ദ മോയുടെ, കാസ്റ്റിനെ കുറിച്ചുള്ളതാണ്. ഇപ്പോൾ ഹോമോ അക്കാഡമിക്കസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറയുന്ന ക്ലാസ് പൊസിഷനാണ് നോക്കുക. ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ, ഏത് യൂണിവേഴ്സിറ്റിയിലും കേരളത്തിൽ അധ്യാപകർ
അയാളുടെ ക്ലാസ് പൊസിഷൻ എന്താണ്, ഏതൊരു സാമൂഹിക വർഗങ്ങളിൽ നിന്നാണ്, നോട്ട് ക്ലാസ് എന്ന് പറയുന്നാൽ കുറച്ചുകൂടി പീപ്പിൾ, സാമൂഹിക വർഗങ്ങളിൽ നിന്നാണ് ഈ അധ്യാപകർ വരുന്നത്. മനസ്സിലായി? അവരുടെ ടേസ്റ്റും അഭിരുചിയും അവരുടെ മറ്റ് പല ലൈഫ് സ്റ്റൈലും വെച്ചിട്ട് നിങ്ങളുടെ ക്ലാസ് പൊസിഷനെ നിർണ്ണയിക്കാൻ പറ്റും. അപ്പൊ അവരെ സ്വാഭാവികം അവരെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർ ഈ സമൂഹത്തെ പുനരുൽപ്പാദിപ്പിക്കുന്ന പണിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക തന്നെയാണ് ചെയ്യുന്നതെന്നാണ് ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് ഹോമോ ഹെയറാർക്കിസ് എന്ന് പറഞ്ഞത്. അവരെത്ര വിപ്ലവം പറഞ്ഞാലും അവർ ഈ സമൂഹത്തെ പുനരുൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയെ അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ ഹോമോ ഹെയറാർക്കിക്കസ് എന്ന് പറയുന്ന, സോറി, ഹോമോ അക്കാഡമിക്കസ് എന്ന് പറയുന്ന പുസ്തകം. ഇതുപോലെ തന്നെയാണ് സോഷ്യൽ ഡിസ്റ്റിങ്ഷനെ സംബന്ധിച്ചുള്ള വർഗപരമായിട്ടുള്ള ഭിന്നതകളും വർഗപരമായിട്ടുള്ള വൈവിധ്യങ്ങളും എങ്ങനെയാണ് ഒരു ലേറ്റ് മുതലാളിത്ത സമൂഹത്തിൽ ഉണ്ടായി വരുന്നതെന്നും അതിനുവേണ്ടി സോഷ്യൽ ഡിസ്റ്റിങ്ഷൻ ഓഫ് ടേസ്റ്റ് അഭിരുചികളുടെ വൈവിധ്യങ്ങളിലാണ് വർഗവൈരുദ്ധ്യങ്ങളും വർഗവ്യത്യാസങ്ങളും നിലനിൽക്കുന്നത്. ഏത് രീതിയിലുള്ള വൈൻ കുടിക്കുന്നു, ഏത് രീതിയിലുള്ള സിനിമ കാണുന്നു, മ്യൂസിക്, ഈ ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം വളരെ എംപിരിക്കൽ ഡേറ്റയാണ് മൊത്തം എന്ന് പറയുന്നത്. ആളുകൾ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ആയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പെറ്റി ബൂർഷാസി, ബൂർഷാസി, മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുന്നത് തിരിച്ചിട്ട് അവരുടെ ജീവിത രീതികൾ, അവരുടെ ടേസ്റ്റുകളാണ് ചെയ്യുന്നത്. വസ്ത്രത്തിനോടുള്ള, ഭക്ഷണത്തോടുള്ള, മ്യൂസിക്കിനോടുള്ള, പിന്നെ മദ്യത്തിനോടുള്ള ഇവരുടെ അഭിരുചികളുടെ അടിസ്ഥാനത്തിൽ. ബ്രാൻഡി കഴിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് അതേ രീതിയിലുള്ള ഒരു സോഷ്യൽ കാറ്റഗറി ബ്രാൻഡി കഴിക്കത്തുള്ളൂ. വിസ്കി കഴിക്കുന്ന ആളുകൾ വലിയ വിലപിടിപ്പുള്ള വസ്തു കഴിക്കുന്ന ഒരു ക്ലാസ് പൊസിഷനാണ് കാണുന്നത്, ലൈഫ് സ്റ്റൈലാണ് ബേസിക്കലി കാണിക്കുന്നത്, ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈലിലൂടെയും കൺസംപ്ഷൻ പാറ്റേണിലൂടെയും ആണ് യഥാർത്ഥത്തിൽ ക്ലാസിൻ്റെതായ വൈവിധ്യങ്ങൾ, വ്യത്യസ്തകൾ നിലനിർത്തുന്നതാണ്. അതാണ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയാൻ കാരണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു സാമൂഹിക പുനരുൽപ്പാദനത്തിൻ്റെ ഭാഗമായ ടേസ്റ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം സാമൂഹികമായ ടേസ്റ്റുകൾ നിർമ്മിച്ചുകൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ രീതികളിലൂടെയും സമൂഹത്തെ പുനരുൽപ്പാദിപ്പിക്കാൻ ലേറ്റ് മുതലാളിത്ത വികസന രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഞാൻ ഒരു കാര്യമൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, ചർച്ച എന്തെങ്കിലും പറയാം. അത് ഞാൻ ഈ ഭാഷയെയും സാഹിത്യത്തെയും സംബന്ധിച്ചുള്ള ബോധീവൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അത് അവസാനിപ്പിക്കാൻ നിൽക്കുന്നു. സി, ഏതൊരു ഒരു സിസ്റ്റത്തിലും ഭാഷ എന്ന് പറയുന്നു, ഞാൻ പറഞ്ഞ ഉരിയാടൽ എന്ന് പറഞ്ഞില്ല, ഉരിയാടൽ എന്ന് പറയുന്നു, ഉരിയാടൽ ഭാഷയുടെ പ്രയോഗമാണ്. നമ്മൾ സാധാരണ സ്പീച്ച് ആക്ട് എന്ന രീതിയിൽ ലാംഗ്വേജ് ഹിസ്റ്റോറിക്കലി പ്രൊഡ്യൂസഡാണ്. സവിശേഷമായൊരു ചരിത്ര സന്ദർഭത്തിൽ ഭാഷ ചരിത്രത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് എല്ലാ തരത്തിലുള്ള ആവിഷ്കാര രൂപങ്ങളും. ചരിത്രവും സാമൂഹ്യ ബന്ധങ്ങളും, പ്രത്യേകിച്ച് സിംബോളിക്കായി നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക വ്യവസ്ഥയുടെ ഉള്ളിലാണ് ഭാഷയുൾപ്പെടെയുള്ള പ്രതീകാത്മകമായ വ്യവസ്ഥകൾ നിലനിൽക്കുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയുടെ ഒരു പ്രോഡക്റ്റാണ്. ചരിത്രത്തെ ഭാഷ നിർമ്മിക്കുകയല്ല, ഭാഷ ഉണ്ടായി വരുന്നത് ഒരു ഒരു ചരിത്ര പ്രക്രിയയുടെ ഭാഗം ചരിത്ര വ്യവസ്ഥയിലുള്ളിലാണെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനപരമായ സങ്കല്പം എന്ന് പറയുന്നത് ദേർ ഇസ് എ ലിംഗ്വിസ്റ്റിക് ഇനീക്വാളിറ്റി. ഭാഷ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു എന്താ ഇനീക്വാളിറ്റി, അസമത്വ വ്യവസ്ഥയാണ്, അസമത്വ അവസ്ഥയാണ് ഭാഷ, ഒരു അസമത്വ അവസ്ഥയാണ്. നിങ്ങൾ അംഗീകരിച്ചാലില്ലെങ്കിലും ഭാഷ ഒരു അസമത്വ അവസ്ഥയാണ്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വേറൊരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഹോമോളജി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ഹോമോളജി, അതിന് ആദ്യം പറയേണ്ടിയിരുന്നതാണ്, ഇതിലേക്ക് വേണ്ടി മാറ്റി വെച്ചത്. ഹോമോളജി എന്ന് പറഞ്ഞാൽ സാധർമ്മ്യം എന്ന് പറയും, നമ്മൾ സിമിലാരിറ്റി എന്ന് പറയും. ഇതിന് മൗലികമായ ഒരു ഒരു സങ്കല്പം, അതായത് മാർക്സിസത്തിന്റെ ഡിറ്റർമിനസത്തെ മറികടക്കാൻ വേണ്ടി. മാർക്സിസം ചിലപ്പോഴൊക്കെ അതിന്റെ സാമ്പത്തികമായ നിർണയവാദത്തിലാണ് നിൽക്കുന്നത്. ഇത് മറികടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ നമ്മുടെ ഫ്രഞ്ച് പിന്നെ പോസ്ട്സ്ട്രക്ചറലിസ്റ്റുകളുടെ വാദങ്ങളെ മറികടക്കാൻ വേണ്ടി ഇദ്ദേഹം ഉണ്ടാക്കിയൊരു സങ്കല്പമാണ് ദർ ഇസ് എ പെർഫെക്റ്റ് ഹോമോളജി ബിറ്റ്വീൻ ദ സോഷ്യൽ സിസ്റ്റം ആൻഡ് മെന്റൽ സിസ്റ്റം. എന്ന് പറഞ്ഞാൽ സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്ന വ്യവസ്ഥയുണ്ടല്ലോ ഇല്ലേ, ഒരു സാമൂഹ്യ വ്യവസ്ഥ, സ്ട്രക്ചറലായിട്ടുള്ള ഏത് രീതിയിലാവട്ടെ, സ്ട്രക്ചറലോ ഫങ്ഷണലോ, ഒരു സാമൂഹ്യ വ്യവസ്ഥയുണ്ട്. അതൊരു സാംസ്കാരിക വ്യവസ്ഥയായി, പ്രതീക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇതിന് കറസ്പോണ്ടിങ് ആയി, ഇതിന് അനുപൂരകമായി, അതിനാണല്ലോ വ്യക്തി ഈ വ്യവസ്ഥയ്ക്കുള്ളിലുള്ള വ്യക്തികൾ താമസിക്കുന്നത്. വ്യക്തികൾ തൊഴിലാളിയായും കർഷകനായിട്ടും ഭൂഷാസിയായിട്ടും ഒക്കെ ജീവിക്കുന്ന ഈ വ്യവസ്ഥയുടെ ഉള്ളിലാണ് അല്ലേ സ്ഥാനപ്പെടൽ, പൊസിഷൻ ടേക്കിംഗ് ആയിട്ട്. വിവിധ പരമ്പരാഗത സമൂഹത്തിലാണെങ്കിൽ പാരമ്പര്യ ബന്ധങ്ങൾക്കനുസരിച്ച്, ജാതി സമുദായ മതബന്ധങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ മേലും താഴെയായി വേറു കൂറു ബന്ധങ്ങളിൽ, വേറും കൂറുമായി നിലനിൽക്കുന്നു അല്ലേ, മേലും കീഴുമായി ഒക്കെയായി മനുഷ്യൻ നിലനിൽക്കുന്നു. ആൺപെൺ രൂപങ്ങളിൽ, അതിൻ്റെ രൂപങ്ങളിൽ ഒക്കെ നിലനിൽക്കുന്നു. ഈ വ്യവസ്ഥയ്ക്ക് സമാന്തരമായി, അതിന് കറസ്പോണ്ടിങ് ആയി ദർ ഇസ് എ മെന്റൽ സ്ട്രക്ചർ. മനസ്സിലായി? ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക്
അനുസൃതമായി കറസ്പോണ്ടിങ് ആയി അതിനെ ഹോമോളജിക്കലായി അതിനെ സാധർമ്യപ്പെട്ടുകൊണ്ട് ആ വ്യവസ്ഥയ്ക്കുള്ളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആന്തരികമായ ബോധങ്ങളിൽ ഈ വ്യവസ്ഥയെ അവർ ഇന്റേണലൈസ് ചെയ്തിട്ടുണ്ട്. അവർ ഇന്റേണലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ക്ലാസ് സൊസൈറ്റിയെ സംബന്ധിച്ചാൽ ആ ക്ലാസ് സൊസൈറ്റിയുടെ വൈവിധ്യങ്ങളെയും അതിന്റെ വ്യത്യസ്തകളെയും അതിന്റെ വേറുകൂറു ബന്ധങ്ങളെയും വൈവിധ്യങ്ങളെയും മാനസികമായി ആന്തരികവൽക്കരിച്ചിട്ടാണ് അവർ മുതലാളിയും തൊഴിലാളിയും നിൽക്കുന്നത്. ഒരു പരമ്പരാഗതമായ ജാതി സമൂഹത്തിൽ മേലാളനായിട്ടും കീഴാളനായിട്ടും മേൽജാതിയായിട്ടും കീഴാജാതിയായിട്ടും അണ്ടച്ചുകളായിട്ടും ഒക്കെ ആയിട്ട് മനുഷ്യരെ സൃഷ്ടിച്ച് നിലനിർത്തിയിരിക്കുന്ന സാമൂഹ്യ ബന്ധത്തിന് കറസ്പോണ്ടിങ് ആയി അനുപൂരകമായി അതിൽ നിലനിൽക്കുന്ന മനുഷ്യർ, അത് മേലാളനാണ് കീഴാളനും, മേലാളനിൽ മേലാള ബോധവും കീഴാളനിൽ കീഴാളനും ബോധവും സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു മാനസിക വ്യവസ്ഥയായി നിലനിൽക്കുന്നത്. അതാണ് സാധർമ്മത്തിന്റെ ഒരു മണ്ഡലം എന്ന് ഞാൻ പറഞ്ഞു. സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് സമാന്തരമായി ആ വ്യവസ്ഥയ്ക്കുള്ളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ബോധവിചാര രൂപങ്ങളിൽ അവരുടെ മാനസിക എന്താ പറയുക പ്രതിഭാസം മാനസികമായ മണ്ഡലത്തിൽ ഈ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി തന്നെ ഒരു ഹെയറാർക്കി ഇന്റേണലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത്. ഞാൻ സ്വയം സവർണനാണെന്നും ഞാൻ സ്വയം മേലാളനാണെന്നും വിശ്വസിക്കും, ഒരു തെറ്റുമില്ലാന്ന് ഒരാൾ വിശ്വസിക്കുന്ന കാരണം എന്താ? ഈ വ്യവസ്ഥ അയാളെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ അയാളുടെ അയാൾക്ക് അനുസൃതമായ ഒരു ഹാബിറ്റസിനെ സൃഷ്ടിക്കുന്നു അല്ലേ? ഒരു ഹാബിറ്റസിനെ കീഴാളൻ, ഞാൻ വയ്യായനാണ്, ഞാൻ കീഴാളനാണ്, തമ്പുരാനോട് അങ്ങനെ പറയാൻ പാടില്ല, തെറ്റാണ്, അത് ഇതിന്റെ വിധിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ബോധരൂപത്തെ ആന്തരികവൽക്കരിച്ചുകൊണ്ടാണ് വ്യക്തികൾ സാമൂഹികമായി സ്ഥാനപ്പെടുന്നത്. സാമൂഹികമായി വ്യക്തികൾ സ്ഥാനപ്പെടുന്നത് അതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഭാഷ എന്ന് പറയുന്നത് ഒരു ലിംഗ്വിസ്റ്റിക് ഹെയറാർക്കിയാണ്. ഏതൊരു ഭാഷാ വ്യവഹാരത്തിലും ഏതൊരു സ്പീച്ച് ആക്ടിന്റെ നിലനിർത്തുന്ന ഒരു സ്പീച്ച് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം ഭാഷ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു ലിംഗ്വിസ്റ്റിക് ഹെയറാർക്കിയാണ്. ആ ലിംഗ്വിസ്റ്റിക് ഹെയറാർക്കിയുടെ കാരണം എന്ന് പറയുന്നത് ഭാഷ സമൂഹത്തിന്റെ സാധർമ്മ്യ രൂപമാണ്. ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അനുരോധമായ ഒരു ഭാഷയെ സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. ഏത്? അത് സൃഷ്ടിച്ചിരിക്കുന്നത് ഹൈ സൗണ്ടിങ് ആയിട്ടുള്ള ഇതും ഹൈ സൗണ്ടിങ് എന്താ പറയുക ഹൈ സൗണ്ടിങ് വേർഡ്സ് അല്ലെങ്കിൽ ഹൈ സൗണ്ടിങ് എന്ന് പറയുന്നത് എന്താ പ്രത്യേക രീതിയിലുള്ള നല്ല പദങ്ങൾ, മനോഹരമായ പദങ്ങൾ, വലിയ രീതിയിലുള്ള ഹൈ സൗണ്ടിങ്ങുകളായിട്ടുള്ള വാക്കുകളുണ്ടല്ലോ ഭാഷ മലയാളത്തിൽ തന്നെ. തമ്പുരാൻ, തമ്പുരാട്ടി എന്നൊക്കെ പറയുന്ന ഒരുപാട് മനോഹരമായ പദങ്ങൾ. ആ പദം പ്രയോഗിക്കുന്ന പിന്നെ എനിക്കത് പറയാമെന്നൊക്കെ തോന്നുന്ന രീതിയിലൊക്കെ ചില വാക്കുകൾ, മനോഹരമായ ഭാഷകൾ, സംസ്കൃത വൽക്കരിക്കപ്പെട്ട ഭാഷകൾ, പദങ്ങളുണ്ടാവും. അതാണ് ഹൈ സൗണ്ടിങ് വേർഡ്സ് എന്ന് പറയും. പിന്നീടോ പിന്നെ കാണുന്നത് വെച്ചാല് സാധാരണ രീതിയിൽ ഓർഡിനറി സ്പീച്ച്. അപ്പൊ ഹൈ സൗണ്ടിങ് വേർഡ്സ് ആൻഡ് ഓർഡിനറി സ്പീച്ച് അതെല്ലാം വേർഡുകളായി ഭാഷ അടിസ്ഥാനപരമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. വാക്കുകൾ ഇങ്ങനെ വാക്കുകൾ ഉണ്ടാകുന്നത് തന്നെ ചരിത്രപരമായ പ്രോസസ്സാണ്. ഈ വ്യവസ്ഥയാണ് ആ വാക്കുകൾ സൃഷ്ടിക്കുന്നത്. മനസ്സിലായി? കരിക്കാടി എന്നൊക്കെ സാധാരണ ഉദാഹരണം പറയാറില്ല. തമ്പുരാൻ കുടിക്കുക അമൃതയത്തും കരിക്കാടി മറ്റേ കീഴാളനോ എന്നൊക്കെ പറയുന്ന ആളുകൾ കുടിക്കുന്നു പറഞ്ഞ ആ രണ്ട് ഒന്ന് ഹൈ സൗണ്ടിങ് ആണ്. തമ്പുരാൻ അമൃതയത്ത് ഹൈ സൗണ്ടിങ് ആണ്. കരിക്കാടി എന്ന് പറഞ്ഞാൽ ഓർഡിനറി സ്പീച്ചാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ടല്ലോ. ഈ പദവ്യവസ്ഥകൾ ഈ നന്മ തിന്മ വ്യവസ്ഥയുടെയും അടിച്ചമർത്തൽ രൂപങ്ങളുടെയും വേർതിരിവ് വ്യവസ്ഥയുടെയും ഈ പറയുന്ന മേൽക്കീഴ് ബന്ധങ്ങളുടെയും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ സാമൂഹിക പ്രതിഫലനമാണ് വാക്കുകൾക്ക് അർത്ഥങ്ങൾ നൽകുന്നത്. വാക്കുകൾക്ക് അർത്ഥങ്ങൾ നൽകുന്നത് അങ്ങനെയല്ലേ? അല്ലാണ്ട് ഇറ്റ് ഈസ് നോട്ട് എ ഗിവൺ തിങ് വാക്കുകൾ അങ്ങനെ സ്വയം ജനിച്ചു വരുന്ന സംഭവമൊന്നുമല്ല. ഇപ്പൊ സ്ട്രക്ചറലിസത്തിന്റെ രീതിയിൽ വാക്ക് അറിയാലോ അല്ലേ നമുക്കത്. പിന്നെ നമ്മള് പിന്നെ സൂചന സൂചിക ബന്ധം എന്ന് പറയുന്നത് സൈൻ റിലേഷൻ അറിയാലോ. അതിൽ വാക്കുകളുണ്ടാവും. പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ അതല്ല, മാറി വരുന്നു, മാറ്റം മാറുന്നു, ഡെഫർ ചെയ്യുന്നു, അങ്ങനെ പല സങ്കല്പങ്ങളുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായി ഭാഷയിൽ വാക്കുകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഹൈ സൗണ്ടിങ് വേർഡ്സ് ആയിട്ടും കോമൺ ആയിട്ടുള്ള വാക്കുകളായും സൃഷ്ടിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു സാംസ്കാരിക അധികാര ബന്ധത്തിലാണ് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി വ്യവസ്ഥയുടെ സൃഷ്ടിയാണ് ഭാഷ. വ്യവസ്ഥയുടെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് അത് ലിംഗ്വിസ്റ്റിക് ഹെയറാർക്കിയായി നടന്നത്. അങ്ങനെ വരുമ്പോൾ ഭാഷ ഒരു ഫീൽഡാണ്. ദേർ ഇസ് എ ഫീൽഡ്. ഫീൽഡ് എന്ന് പറഞ്ഞ സങ്കല്പം ബോർദിയുടെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പമാണ്. ഒരു ഫീൽഡായിട്ട് ഭാഷ നിൽക്കുന്നു. ആ ഫീൽഡ് എന്ന് പറയുന്നത് ദേർ ഇസ് എ ഫീൽഡ് ഓഫ് പൊസിഷൻ ആൻഡ് ഫീൽഡ് ഓഫ് പവർ എന്ന് പറയുന്നത് ഒരു ഫീൽഡ്, ഒരു മണ്ഡലമാണ് ഭാഷ എന്ന് പറയുന്നത്. ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ സാമൂഹിക വിഭാഗങ്ങൾ, സോഷ്യൽ ഏജൻസികൾ ഏതൊക്കെ രീതിയിൽ ഭാഷയെ പ്രയോഗിക്കുവാൻ നിങ്ങൾ ചരിത്രപരമായി ആർജിക്കപ്പെടുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾക്ക് ഏത് ഭാഷ സംസാരിക്കുവാൻ ഹൈ സൗണ്ടിങ് വേർഡ് മനോഹരമായ ഭാഷയിലൂടെ കാവ്യാത്മകമായി സംസ്കൃത പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ശേഷി നേടുന്ന സാമൂഹ്യ വിഭാഗം ഏതാണ്?
അല്ലാതെ പേച്ചു പറയുന്ന, പേച്ചു വഴക്കങ്ങൾ സംസാരിക്കുന്ന തൊഴിലാളികളും കർഷകരും സാമൂഹ്യ വിഭാഗങ്ങളും അടിച്ചമർത്തപ്പെട്ട ഒരു അയിത്തജാതിക്കാരും പേച്ചു വഴക്കങ്ങളാണ്, ഓർഡിനറി സ്പീച്ചാണ്. അത് നിങ്ങളുടെ സാമൂഹ്യ സ്ഥാനങ്ങളെ കൂടി കാണിക്കുന്നു, സാമൂഹ്യ ഡിസ്റ്റിങ്ഷനാണ്, സോഷ്യൽ ഡിസ്റ്റിങ്ഷനാണ്, സാമൂഹ്യ വേർതിരിവുകൾ അത് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ലാംഗ്വേജ് ഒരു ഫീൽഡാണ്. ഈ ലാംഗ്വേജിലെ ഒരു മത്സര മണ്ഡലമാണ് ഭാഷ എന്ന് പറയുന്നത്. ആ മത്സര മണ്ഡലത്തിലേക്ക് ചരിത്രപരമായി ഈ ഭാഷയെ ആർജിച്ചുകൊണ്ട്, ഈ ഭാഷയുടെ പദങ്ങളെ, പദാവലികളെ സമാഹരിച്ചുകൊണ്ട്, അതിനെ സ്വീകരിച്ചുകൊണ്ട് ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ഭാഷയുടെ സ്പീച്ചിന്റെ മണ്ഡലത്തിലേക്ക് അതിനെ അക്വയർ ചെയ്യാൻ, അതിനെ നേടിയെടുക്കുവാൻ, ഒരു സാംസ്കാരിക മൂലധനം എന്ന രീതിയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലാംഗ്വേജ്, ഈ സ്പീച്ച് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ പൊസിഷൻ. അപ്പോഴാണ് മാപ്പിളമാർ സംസാരിക്കുന്ന ഭാഷ ഇത് മലയാളമല്ല എന്ന് പറയും. കോസ്റ്റലി ഏരിയയിൽ താമസിക്കുന്ന മനുഷ്യർ ഇത് മലയാളമാണ്, ഇതെന്ത് നിങ്ങൾ മലയാളം പറയാൻ പറയുന്നത്? കാരണം കാരണം എന്താ, ഇത് തന്നെ പ്രവർജി ഭാഷാവസ്ഥയിലെ ഈ ഈ പദാവലികളിലേക്ക് പ്രവേശിക്കുവാണ്, അതിനെ നേടിയെടുക്കാൻ കഴിയാതെ പുറന്തള്ളപ്പെടുന്നത്. പുറന്തള്ളപ്പെടുന്ന അവർ അങ്ങനെ ഒരു മണ്ഡലത്തിലാണ് നിൽക്കുന്നത്, ചരിത്രപരമായി പുറന്തള്ളപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭാഷാ വ്യവസ്ഥ തന്നെ ഒരു പുറന്തള്ള വ്യവസ്ഥയായി മാറും, പുറന്തള്ള വ്യവസ്ഥയായിട്ട് മാറുമെന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ദാറ്റ് വാട്ട് ഇസ് എ സോഷ്യൽ യൂസ് ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ സാമൂഹിക ഉപയോഗം എന്താണ്? സാമൂഹിക ഉപയോഗം എന്താ ഭാഷയുടെ? നിങ്ങൾക്ക് എഴുതാം, കവിത എഴുതാം, കഥ എഴുതാം, കമ്മ്യൂണിക്കേഷൻ നടത്താം, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് സാധാരണ പറയുന്ന രീതിയിൽ ഭാഷാ പ്രയോഗം എന്ന് പറയുന്നത് പ്രയോഗമാണ്, പ്രാക്ടീസ് ആണ്, പ്രാക്ടീസ് ആണ്. ലാംഗ്വേജ് ഈസ് എ പ്രാക്ടീസ്. അങ്ങനെ പ്രാക്ടീസിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു, ഈ ഭാഷയെ പ്രയോഗിക്കുവാൻ ചരിത്രപരമായി നിങ്ങൾക്കുള്ള നിപുണത നേടുവാൻ കഴിയുന്ന വിഭാഗങ്ങൾ, സാമൂഹ്യ വിഭാഗങ്ങൾ, വ്യക്തികൾ, അവർക്കാണ് ഭാഷയുടെ ഗരിമ, ഭാഷയുടെ കരുത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് മറ്റു ഭാഷകൾ മോശമാണെന്നല്ല പറയും, ഈ മറ്റു മനുഷ്യരുടെ ഭാഷ മോശമാണെന്നർത്ഥത്തിലല്ല പറയും. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി വരികയും സാമൂഹ്യ പ്രയോഗങ്ങളുടെയും സാമൂഹ്യ സ്ഥാനങ്ങളുടെയും അനുസൃതമായി തന്നെയാണ് ഭാഷയിൽ ഗ്രാമർ ഉണ്ടായി വരുന്നത്. അതാണ് ഭാഷയുടെ ഗ്രാമർ. വ്യാകരണം എന്ന് പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളുടെ സൃഷ്ടിയാണ്, അല്ലാണ്ട് ഒരു ഗ്രാമർ ഇങ്ങനെ അന്ധത്യമായി ഉണ്ടായി വരുന്നതല്ല. സാമൂഹ്യ ബന്ധങ്ങളിലാണ് ഗ്രാമർ കിടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത്, വ്യാകരണം കിടക്കുന്നത്. ആ ഗ്രാമറിന്റെ അടിസ്ഥാനപരമായി ഭേദരൂപങ്ങൾ, ആൺപെൺ ബന്ധങ്ങൾ, ഭേദരൂപങ്ങൾ, മേൽക്കീഴ് ബന്ധങ്ങളെല്ലാം ഭാഷയുടെ ഗ്രാമറിൽ തന്നെ അന്തർലീനമാണ്. അങ്ങനെയല്ലേ? ആ ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഈ സംഭവം അധികാരമാണെന്നാ ഈ പറയുന്നത്. ഭാഷയിലെ ഗ്രാമർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കുറിച്ചുള്ള ഇതാണെങ്കിലും പിന്നെ അതിന്റെ ഈ ഗ്രാമറ്റിക്കലായിട്ടുള്ള റിലേഷൻസ് എന്ന് പറയും, സോഷ്യൽ റിലേഷൻ്റെ റിഫ്ലക്ഷൻ ആണെന്ന് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഓഫ് ഗ്രാമർ, സ്ട്രക്ചർ ഓഫ് ഗ്രാമർ ഈസ് റെപ്രസെന്റ് ഐഡിയോളജി ഓഫ് ലാംഗ്വേജ്. ഭാഷയുടെ പ്രത്യയശാസ്ത്ര വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഗ്രാമർ എന്ന് പറയുന്നത്. ഭാഷയുടെ പ്രത്യയശാസ്ത്ര വ്യവസ്ഥ തന്നെയാണ്, ഭാഷയ്ക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രം എപ്പോഴും പല ഭാഷാ പ്രയോഗത്തിലൂടെ, ഭാഷയുടെ സിംബോളിക്കായ സിസ്റ്റത്തിലൂടെ സാമൂഹ്യ അധികാരമായി പലപ്പോഴും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഭാഷയുടെ പ്രത്യയശാസ്ത്രം അതിൻ്റെ ഗ്രാമറിലാണ് പ്രതിഫലിക്കുന്നത്. ഗ്രാമറിലൂടെയാണ് അധികാരമായി ഭാഷ പ്രത്യയശാസ്ത്രത്തെ പ്രയോഗിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അത് ലിംഗ്വിസ്റ്റിക് ഇന്നീക്വാളിറ്റിയായി നിലനിൽക്കുന്നത്. ഒരു ഭാഷ അസമത്വ അവസ്ഥയായിട്ട് ഭാഷ നിലനിൽക്കുകയും അങ്ങനെ അതൊരു ലിംഗ്വിസ്റ്റിക് ഡിസ്റ്റിങ്ഷൻ എപ്പോഴും നിരന്തരം ലാംഗ്വേജ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ലിംഗ്വിസ്റ്റിക് ഡിസ്റ്റിങ്ഷൻ, ചില ഉച്ചഭാഷണം എന്നും നീചഭാഷണം എന്നൊക്കെ സാമാന്യമായി നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ സൗന്ദര്യാത്മകമായ രൂപത്തിൽ എസ്തെറ്റിക്കലായിട്ടുള്ള അതിൻ്റെ ചില വാക്കുകൾ എസ്തെറ്റിക്സ് വരണമെങ്കിൽ ചില വാക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എസ്തെറ്റിക്സ് വരില്ല, അല്ല അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? എസ്തെറ്റിക്സ് വരണമെങ്കിൽ ചില പദാവലികൾ ഉപയോഗിച്ചാൽ എസ്തെറ്റിക്സ് വരത്തുള്ളൂ, ആ ചില വാക്കുകൾ ഉപയോഗിച്ചാൽ എസ്തെറ്റിക്സ് വരില്ല. കവിത എഴുതുമ്പോൾ പരമ്പരാഗതമായ കവിത എഴുതുമ്പോൾ പിന്നെ വാക്ക് ഉപയോഗിച്ച് കവിത ഇതിൽ കവിത്വമുള്ളൂ, മറ്റതൊക്കെ എന്തെങ്കിലുമൊക്കെ പറച്ചിലും ചൊല്ലലും അല്ലെങ്കിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്നതാണ് എന്ന് തോന്നുന്നില്ല. ഭാഷാ അസമത്വത്തിന്റെ ഒരു ലിംഗ്വിസ്റ്റിക് ഡിസ്റ്റിങ്ഷൻ ആണ്. സോ ദിസ് ലിംഗ്വിസ്റ്റിക് ഡിസ്റ്റിങ്ഷൻ അക്കോർഡിംഗ് ടു ബോർദ്യു ഈസ് നത്തിങ് ബട്ട് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ. അത് വർഗ വ്യത്യസ്തതകളെയാണ് ഭാഷയുടെ ഈ ലിംഗ്വിസ്റ്റിക്കായ ഡിസ്റ്റിങ്ഷൻ കാണിക്കുന്നത്. അതുവഴി അദ്ദേഹം സമൂഹത്തിലൊരു സാധർമ്മ്യ മണ്ഡലമുണ്ടെന്നും സാമൂഹിക വ്യവസ്ഥയുടെ ഒരു സാധർമ്മ്യം നമുക്ക് ഭാഷാ വ്യവഹാരത്തിൽ കാണാമെന്നാണ്. സമൂഹത്തിലുള്ള ഭേദരൂപങ്ങൾ, സമൂഹത്തിലുള്ള ആൺപെൺ മര്യാദ രൂപങ്ങൾ, ആൺപെൺ ബന്ധങ്ങൾ, സമൂഹത്തിലെ ഈ പറയുന്ന രീതിയിലുള്ള മേൽക്കീഴ് ബന്ധങ്ങളെല്ലാം തന്നെ ആ സമൂഹം സൃഷ്ടിച്ച ഭാഷയിൽ പിന്നെ ദൃശ്യമാണ്. അതൊരു ക്ലാസ് ഡിസ്റ്റിങ്ഷനായി അങ്ങനെ ഭാഷ പ്രയോഗിക്കപ്പെടും. അങ്ങനെയുള്ള ഇതേ ഭാഷ ഒരു പ്രശ്നമില്ലാതെ സാഹിത്യം എഴുതുമ്പോൾ ഭാഷ ഇതിനെ ഒരു പ്രശ്നവൽക്കരിക്കാതെയാണ്
നിങ്ങൾ സാഹിത്യവും നിങ്ങളുടെ വ്യവഹാരങ്ങൾ നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായി ആ വ്യവഹാരം ഒരു ക്ലാസ് പൊസിഷനിൽ നിന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് സ്ത്രീകൾ പറയുന്നത് ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്ന പ്രയോഗങ്ങളെ ഭാഷ വെച്ച് എനിക്ക് എൻ്റെ അനുഭവത്തെ എങ്ങനെ പറയാൻ പറ്റും എന്ന് ഫെമിനിസ്റ്റുകളൊക്കെ അലറി വിളിച്ച് കുറ്റം പറയുന്നല്ലോ. അങ്ങനെ പറയുന്ന കാരണം ആദ്യകാല ഫെമിനിസ്റ്റുകളെല്ലാം പറഞ്ഞ് ഈ ആൺകോയ്മ സൃഷ്ടിച്ച ഈ ഭാഷ വെച്ച് എനിക്കെതിരായി സംസാരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ എങ്ങനെ എൻ്റെ അനുഭവത്തെ വിശദീകരിക്കുന്ന സ്ത്രീകൾ സ്ത്രീവാദികളും ഫെമിനിസ്റ്റുകളും പറയുന്നതിൻ്റെ കാരണം എന്താ മനസ്സിലായോ? അപ്പോൾ ഒരു ക്ലാസ് ഡിസ്റ്റിങ്ഷൻ്റെ ജെൻഡർ ഡിസ്റ്റിങ്ഷൻ്റെ ഒരു വർഗ വ്യത്യാസത്തെ നിലനിർത്തുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു ഭാഷാവസ്ഥയിൽ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു കവി ഉദാഹരണം, ഒരു കവി ഇങ്ങനെ ഭാഷാവസ്ഥയിൽ കവിത എഴുതാൻ നമ്മൾ പറഞ്ഞ നിർത്തം. അപ്പോൾ കവിത എഴുതുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ സമുദായം പറഞ്ഞാൽ എസ്തെറ്റിക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്, അങ്ങനെ പറയുമ്പോൾ ഈ ഹൈ സൗണ്ടിങ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ ഡോമിനേറ്റ് ആയിട്ടുള്ള ക്ലാസ്, ഡോമിനേറ്റിംഗ് ക്ലാസ്, അധീശത്വ വർഗം അല്ലെങ്കിൽ അധീശത്വ സമൂഹങ്ങൾ എപ്പോഴും ഈ ഭാഷയിലൂടെ എപ്പോഴും അവർ കണ്ടംപ്ലേറ്റീവ് എന്ന് പറയും. കണ്ടംപ്ലേറ്റീവ് എന്ന് പറയുന്നത് എന്താ, ഇതെന്തോ ധ്വനി ധ്വന്യാത്മകമാണ് സാഹിത്യം എന്ന് പറയും, അങ്ങനെയുള്ളൂ അല്ലേ. സാഹിത്യം എന്ന് പറയുന്നത് ധ്വന്യാത്മകമായി തപസ്യം പോലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സാഹിത്യം. ഈ അഭിരുചി അതുപോലെ എസ്തെറ്റിക്സ് എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു കവി കവിയുടെ അല്ലെങ്കിൽ കഥാകാരൻ്റെ ഒക്കെ ആ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്, ആ അനുഭൂതി എന്ന് പറയുന്ന സംഭവം അതൊരു കണ്ടംപ്ലേറ്റീവാണ്. അതൊരു എല്ലാവർക്കും സാധ്യമാവുന്ന കാലം മുനിമാരെ പോലെ ഇങ്ങനെ തപസ് ചെയ്തുണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് പറയും, മനസ്സിലാവും. അതാണ് ഡോമിനൻ്റ് ക്ലാസ് എപ്പോഴും പറയുന്നത് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും സമൂഹത്തിൻ്റെ ഇമ്മീഡിയസിൽ നിന്നും, സമൂഹത്തിൻ്റെ ഇമ്മീഡിയസി എന്ന് പറയുന്ന നിത്യമായിട്ടുള്ളൊരു യാഥാർത്ഥ്യത്തിൽ നിന്നും എസ്തെറ്റിക്സിനെ വേറൊരു മണ്ഡലത്തിലേക്ക് കണ്ടംപ്ലേറ്റീവായി മാറ്റുകയും കണ്ടംപ്ലേറ്റീവുമായി മാറ്റും യാഥാർത്ഥ്യത്തിൽ നിന്ന് മുറിച്ച് മാറ്റി മറ്റൊന്നാക്കി മാറ്റുകയും ചെയ്യും. ഇത് ഈ ഡോമിനൻ്റ് ക്ലാസ് സാഹിത്യത്തെ മറ്റുള്ളവരുടെ സാഹിത്യം എന്താ നിരന്തരമായ പ്രാക്സിസിൽ അവരുടെ ജീവബോധം അവരുടെ ഹാബിറ്റസിൻ്റെ പ്രയോഗത്തിൻ്റെ അവരുടെ അനുഭവ മണ്ഡലത്തിൻ്റെ നേരിട്ടുള്ള സെൽഫ് പ്രസൻറ്റേഷൻ ആയിരിക്കും സാഹിത്യം, മനസ്സിലായോ? ഒരു കർഷകന് ഒരു തൊഴിലാളിക്ക് പണിയെടുക്കുന്ന മനുഷ്യന് സാഹിത്യം എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവത്തിൻ്റെ നേരിട്ടുള്ള സെൽഫ് പ്രസൻറ്റേഷൻ ആകുമ്പോൾ മറ്റുള്ളവർക്ക് എന്താ മറ്റുള്ള ആളുകൾക്ക് ഇതുപോലെ പണിയൊന്നും ചെയ്യാത്ത മനുഷ്യരെ സംബന്ധിച്ചോളം സാഹിത്യം എന്ന് പറയുന്നത് മീഡിയേറ്റഡ് റെപ്രസെൻറ്റേഷൻ ആവും. സംതിങ് ഈസ് മീഡിയേറ്റഡ്. അതുകൊണ്ട് അവരുടെ എസ്തെറ്റിക്സ് എപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് എത്രയോ അകന്നു നിൽക്കുന്നതാണ്. നിങ്ങൾ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറഞ്ഞ സാഹിത്യമല്ല, അതിൽ നിന്നും അതിൻ്റെ എന്താണ് റപ്ചറാണ്, അതിൽ നിന്നുള്ള മാറി നിൽക്കലാണ്, യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള മാറി നിൽക്കുന്ന നല്ല കണ്ടംപ്ലേറ്റീവായ സംഭവമാണ് സാഹിത്യം എന്ന് പറയും. അതൊരു ബൂർഷാസി ആർട്ടാണ് ആദ്യം പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.